ഈ മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നത് ലോകത്തിന്റെ നിധികുംഭങ്ങളാണ്, നിറനിധികളാണ്. അതിന്റെ നായകരാരാണ്? റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും കൽബ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സ്നേഹം കൊണ്ടെന്ന് ചേർത്ത് വച്ചാൽ ഒരു പെണ്ണിന്റെ മിസ്കോളിലും വീഴൂല മോനെ, ഒരു പെണ്ണിന്റെ കണ്ണിലും വീഴൂല മോനെ. എപ്പോഴും എന്റെ കണ്ണീരാ മദീന, എന്റെ ഹൃദയമേ അത് ചെന്നു ചേരാൻ വെമ്പുന്ന നഗരിയേ മദീന. അജ്നഹി തോ കൽഹം മദീനേ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് മദീനയിലെത്തണം. കാരണം അവിടെ കിടക്കുന്നത് എന്റെ മണവാട്ടിയേക്കാൾ എന്റെ എല്ലാത്തിനേക്കാളും വലിയ സ്നേഹനിധിയേ. റഹ്മത്തുൽ ആലമീന മിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാമിൻ മുഖലതിൻ ബിദമി അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി. ലൂ സലമിലുള്ള അയൽവാസികൾ ഓർത്തിട്ടാണോ അല്ലയോ നിന്റെ കണ്ണിൽ ഇറണണിയുന്നത്? അംഹബത്തിൽ റീഹുമിൻ തിൽഖായി കാളിമത്തിൻ, അല്ല കാളിമയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇളം കാറ്റാണോ? അംഹബത്തിൽ റീഹുമിൻ തിൽഖായി കാളിമത്തി ഔമദൽ ബർഖു ഫിൽ മാഇ മിൻ ഇലമി, ഇലമിന്റെ താഴ്വരയിൽ മിന്നിയൊളിഞ്ഞ കൊള്ളിയാനാണോ? അല്ല അല്ല യാ ലായിമി ഫിൽ ഹവൽ ഉദ്രി മഅദിറത്തൻ മിന്നി ഇലൈക വലവ അൻസഫ്തലം തലുമി. എന്നെ സ്വാധീനിച്ചത് പ്രകൃതിയുടെ രമണീയതയല്ല, ഹൃദയത്തിന്റെ വശ്യതയല്ല. എന്നെ സ്വാധീനിച്ചു പോയതാരാണ്? ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ നായകരാണ്, ഈ ലോകത്തിന്റെ നേതാവാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മക്കൾ മരിച്ചാൽ ഖബറിലേക്ക് വരില്ല, സ്വാലിഹീങ്ങളാണെങ്കിൽ അവരുടെ ദുആ കിട്ടും, അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ എന്റെ മനസ്സിന്റെ ദുഃഖം ഇറക്കി വെക്കാൻ എന്റെ ആരെയും എനിക്ക് കിട്ടില്ല. അപ്പോഴെല്ലാം അനീസി ഇന്ദ വഹദതി, ഞാൻ ഖബറിൽ കിടക്കുമ്പോ എന്റെ ക്ഷേമമറിയാൻ ഒരു നായകരുണ്ട്, അതാരാണ്? മലാവി ومشربي محمد رسول الله محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഖബറിലേക്ക് കാണുന്ന നേതാവാണ്, ക്ഷേമം അറിയുന്ന നേതാവാണ്. പെങ്ങളെ ആരോരുമില്ലാതെ പള്ളിക്കാട്ടിൽ കൊണ്ട് ആറടി മണ്ണിന്റെ അകത്തണത്തിൽ കിടത്തിയിട്ട് വീട്ടുകാരും നാട്ടുകാരും മിൻഹാ ഖലഖ്നാകും, നീ ഇവിടെ കിടക്കേണ്ടവളാണെന്ന് പറഞ്ഞ് മൂടുകല്ല് വെച്ച് മണ്ണ് മൂടിയിട്ട് തിരിച്ചു നടക്കുമ്പോ അവിടെ വരാൻ ഒരു നേതാവേ ഉള്ളൂ മോളെ, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലി ഹബീബിലേക്ക് ലയിച്ച് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചേരണ്ടേ. ഇത് പറയുമ്പോ ചില ആളുകൾ വിചാരിക്കും, മുസ്ലിയാരെ നബി ദിനാഘോഷത്തിന് തെളിവ് കൊടുത്താൽ അവരിങ്ങി വരും, ഇസ്തിഗാസയ്ക്ക് തെളിവ് കൊടുത്താൽ അവരിങ്ങി വരും, അതിന് തെളിവ് കൊടുത്താൽ ഇങ്ങി വരും, ഇതിന് തെളിവ് കൊടുത്താൽ ഇങ്ങി വരും. അല്ലാഹു ഹൃദയത്തിൽ സീലു ചെയ്തു കൊടുത്താൽ, അല്ലാഹു ഹൃദയത്തിൽ സീല് വെച്ചു പോയാൽ നീ കൊടുക്കുന്ന തെളിവ് കൊണ്ടൊന്നും അവര് വരൂല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്പുകൊണ്ട് ഹുദൈബിയയിലെ കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞൊലിക്കുമ്പോ മുനാഫിഖുകളുടെ നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ജദ്ദ് ബിൻ ഖൈസ് രണ്ടുപേരും കിണറ്റിന്റെ അടുക്കലുണ്ട്.
حول المعجزة النبوية മുനാഫിഖീങ്ങളുടെ രണ്ട് കേമന്മാരായ ലീഡർമാരും അവിടെ ഉണ്ട്. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ ലൈവായി കാണുകയാണ്, വളരെ കൃത്യമായി കാണുകയാണ്. വഖദില്ലാമ ബഅദുഹും ബഅദുഹും അബ്ദുല്ലാഹി ബിനു ഉബൈ. ചില ആളുകൾ ചോദിച്ചു, എടാ മുനാഫിഖേ, നീയല്ലേ റസൂലുള്ളാഹിനെ കുറ്റം പറയുന്നയാള്? കണ്ടില്ലേ ഞങ്ങളുടെ നേതാവിന്റെ മുഅ്ജിസത്ത്? കണ്ടില്ലേ ഞങ്ങളുടെ നേതാവിന്റെ ബഹുമാനം? കണ്ടില്ലേ വെള്ളം വരുന്നത്? എന്നിങ്ങനെ ചോദിക്കുമ്പോ അയാളും മിണ്ടുന്നില്ല. നജിയത്ത് ബിനുൽ അജം റളിയല്ലാഹു എന്ന് പറയുകയാണ്, വകാന അലൽ മായ യൗമൈദിൻ നഫറു മിനൽ മുനാഫിഖീന. അന്ന് കിണറിന്റെ വക്കത്ത് ഒരുപാട് മുനാഫിഖീങ്ങൾ ഉണ്ട്. അതിൽ ജദ്ദ് ബിനു ഖൈസ് ഉണ്ട്, ഔസ് ഉണ്ട്, അബ്ദുല്ലാഹി ബിനു ഉബൈ ഉണ്ട്. വഹും ജുലൂസു യൻദുറൂന ഇലൽ മാ. അവരവിടെ വക്കത്തിരുന്ന് വെള്ളം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നത് കാണുകയാണ്. അബ്ദുല്ലാഹി ബിനു ഉബൈനോട് ചോദിച്ചു, വൈഹക യാ അബൽ ഹബാബ്, എടാ നാശം അബ്ദുല്ലാഹി ബിനു ഉബൈയേ, നിനക്ക് ഇപ്പോഴും സമയമായില്ലേടാ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ? ഇപ്പോഴും സമയമായില്ലേടാ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ? അവൻ പറഞ്ഞു, ഇതുപോലെ എത്ര ഞാൻ കണ്ടുപോയതാണ്. ഖദ റഅയ്തു മിസ്ല ഹാദാ, എത്ര ഇതുപോലെ കണ്ടുപോയത്! ഇതെങ്ങാണ്ട മുഅ്ജിസത്ത്! ഇതെങ്ങാണോ കറാമത്ത്! ഇതാണോ ബഹുമാനം! ഇങ്ങനെ വെള്ളം തന്നെങ്കിൽ എന്തേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദാഹിക്കുന്ന സമയത്ത് വേറാളോട് വെള്ളം ചോദിക്കേണ്ടായിരുന്നല്ലോ എന്നൊക്കെ യുക്തിവാദം പറഞ്ഞുകൊണ്ട് മുനാഫിഖിന്റെ നേതാവ് ആ കിണറിന്റെ വക്കത്തിരുന്നിട്ട് മുഅ്ജിസത്ത് നേരിട്ട് കണ്ടിട്ടും അയാൾക്ക് ബോധ്യപ്പെട്ടില്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ തെളിവ് കൊടുത്താൽ ബിദഈ കക്ഷികൾ പെട്ടെന്ന് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലേ അവർ സ്വീകരിക്കൂ. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തിൽ ലൈവായിട്ട് കാണാൻ ഒരു മറയില്ലാതെ, എന്നിട്ടും അയാൾക്ക് മാറ്റമില്ല. അപ്പോൾ കൂടെയുള്ളവർക്ക് ദേഷ്യം വന്നിട്ട് പറയാണ്, അല്ലാ നിന്നെ മോശമാക്കട്ടെ, പിന്നെയും ഇരിക്കുകയാണ്. സ്വഹാബത്ത് വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, മുനാഫിഖീങ്ങളുടെ നേതാവ് ഈ മുഅ്ജിസത്ത് കണ്ടിട്ട് ഉരുണ്ട് കളിക്കുന്നുണ്ട് നബിയേ. കുറച്ചു കഴിഞ്ഞപ്പോൾ മുനാഫിഖിന്റെ നേതാവ് അബ്ദുല്ലാഹി ബിനു ഉബൈ ബിനു സലൂൽ ഇങ്ങനെ വരിക. അപ്പൊ അല്ലാഹു റസൂൽ ചോദിച്ചു, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബൽ ഹബാബ്, എടാ ചങ്ങായി, ഐന റഅയ്ത മിസ്ല മാ റഅയ്ത അൽയൗം, ഇന്ന് എന്റെ മുഅ്ജിസത്ത് കണ്ടപ്പോ നീ പറഞ്ഞല്ലോ ഞാൻ എത്രയോ തലത്ത് കണ്ടുപോയിന്ന്, എവിടെയാണോ അതിന് തെളിവുള്ളത്? നീ ആരുടെ ബഹുമാനമാണ് കണ്ടത്? നീ ആരുടെ മുഅ്ജിസത്താണ് കണ്ടത്? എവിടെയാണ് ഇതുപോലെയുള്ളത് നീ കണ്ടത്? فقال ما رايت مثله قط. ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല, ഞാൻ തോറ്റതുകൊണ്ട് പറഞ്ഞു പോയതാ. ഐന റഅയ്ത മിസ്ല മാ റഅയ്ത അൽയൗം, ഇന്ന് കണ്ടതുപോലെ നീ എവിടെ കണ്ടു? വെള്ളമില്ലാത്ത കിണറ്റിൽ അമ്പിട്ടപ്പോഴേക്ക് അതാ ഒരാളുടെ ബഹുമാനം കൊണ്ട് വെള്ളം വന്നത്. ഇല്ല, ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ചോദിക്കുകയാണ് അബ്ദുല്ലാഹി ബിനു ഉബൈ ബിനു സലൂൽ, ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞ കുട്ടികളോട് ചോദിക്കുകയാണ്, ഫലിമ കുൽത മാ കുൽതു, എന്തിനാടോ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ അതാ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഈമാൻ കൂടുകയാണ്. ഈ അബ്ദുല്ലാഹി ബിനു ഉബൈ ബിനു സലൂൽ എന്ന മുനാഫിഖിന്റെ നേതാവ് അദ്ദേഹത്തിന്റെ മകൻ സ്വഹാബിയാണ്, പേര് അബ്ദുള്ള എന്നു തന്നെ. അപ്പൊ റസൂലുള്ളാഹിനോട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ അബ്ദുല്ലാഹി ബിനു ഉബൈ ബിനു സലൂലിന്റെ ബഹുമാനം പറയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇബ്നുഹു ഖൈറു മിൻഹു, അവന്റെ മോൻ അവനെക്കാളും നല്ലതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടിയാണ്. കാരണം റസൂലുള്ളാഹി അറിയാം കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ
കൺമാഞ്ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ ഉള്ളറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുന്ന നേതാവാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ മുനാഫിഖിന്റെ നേതാവിന്റെ മുമ്പിൽ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തു. അവന് അല്ലാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് അവൻ സുന്നിയായില്ല. പിന്നെയല്ലേ അടുത്ത മുനാഫിഖിന്റെ നേതാവാണ് ജദ്ദ് ബിൻ ഖൈസ്, അയാളും ഉണ്ട് അവിടെ. സഈമും ഫീ ഖൗമിഹിൽ അൻസാർ, അയാൾ അൻസാറുകളുടെ കൂട്ടത്തിലെ ഒരു ശാഖയുടെ നേതാവാണ്. അയാളും മുസ്ലിങ്ങളുടെ കൂടെ നടക്കുമ്പോ ഞാൻ മുസ്ലിമാ മുസ്ലിമാ എന്ന് പറയുന്ന ആളാണ്. ഉള്ളിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയ് ഇബ്നു സുലൂലിന്റെ കക്ഷിയാണ്. ഞങ്ങൾ അങ്ങനെ ഹുദൈബിയയിൽ ഇറങ്ങി, വെള്ളമില്ലാതെ വിഷമിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് വെള്ളം അങ്ങ് വന്നപ്പോ ചോദിച്ചു, എടാ ജദ്ദ് ബിൻ ഖൈസേ, ഈ മുഅ്ജിസത്ത് കണ്ടോ ഞങ്ങളുടെ നേതാവിന്റെ? അപ്പോൾ ചോദിച്ചു മഹാന്മാരായ സ്വഹാബത്ത്, എടോ ചങ്ങാതി, എന്തിനാ നിങ്ങൾ ഈ ജനങ്ങളുടെ കൂടെ വന്നത്? അത് ആളുകളുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ ഞാൻ നിങ്ങളെ ഒന്നും യോജിച്ചിട്ട് വന്നതല്ല. അപ്പോൾ ചോദിച്ചു, നീ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? ലാ വല്ലാഹി മാ ഇഹ്റംതു, ഞാൻ ഇഹ്റാം ചെയ്തിട്ടില്ല, ഉംറ ഉദ്ദേശിച്ചിട്ടില്ല. വലാ നവൈതുൽ ഉംറത, ഞാൻ ഉംറയെ കരുതിയിട്ടില്ല. പിന്നെന്തിനാടാ നീ ഇങ്ങനെ കൂടെ നടക്കുന്നത്? എന്തിനാണ് ഞങ്ങളുടെ കൂടെ നടക്കുന്നത്? റസൂലുള്ളാന്റെ മുഅ്ജിസത്ത് കണ്ടില്ലേടാ? ഇതങ്ങ് സ്വഹാബത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ജദ്ദ് ബിൻ ഖൈസ് എന്ന് പറയുന്ന മുനാഫിഖിന്റെ നേതാവിനും പറഞ്ഞങ്ങ് കൊടുത്തിട്ടും അയാൾക്ക് റബ്ബ് ഹിദായത്ത് ഉദ്ദേശിച്ചില്ല, അതുകൊണ്ട് അയാൾക്ക് ഇസ്ലാമിലേക്ക് വേണ്ട പോലെ വരാൻ കഴിഞ്ഞില്ല. ഈമാനുള്ള ജനങ്ങളെ, മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 1400 വരുന്ന സഹാബത്തും ഹുദൈബിയയിൽ വന്നിങ്ങനെ കാത്തുകിടക്കുകയാണ്. അവരിടിച്ച് മക്കയിലേക്ക് കയറുന്നില്ല. കയറാത്തതെന്തേ? ഇവിടെ സമാധാനമുണ്ടാകാൻ വേണ്ടിയാണ്, ഇവിടെ യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്വഹാബത്തിന്റെ നിയ്യത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയ്യത്ത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദൂതന്മാരെ അയക്കാൻ തുടങ്ങി. ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഇഹ്റാം ചെയ്തിട്ട് വന്നതാണ്, ഞങ്ങൾ ഇവിടെ സമാധാനം കാംക്ഷിക്കുന്നവരാണ് എന്നങ്ങ് പറയുമ്പോ അവര് വിശ്വസിക്കുന്നില്ല. ആ മഹാന്മാരായ സ്വഹാബത്ത് ജടപിടിച്ചുപോയി, ധരിച്ച വസ്ത്രം പൊടി പിടിച്ചുപോയി. അവരുടെ ലക്ഷ്യമെന്താണ്? ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീടാണ്, അതിലേക്ക് ചേരാൻ വന്നവരാണ്, ഉംറയ്ക്ക് വന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഹുദൈബിയയിൽ തന്നെ എത്ര മുഅ്ജിസത്തുകളാണ് ഹബീബിന്റേത്! അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് തെളിവ് പറയേണ്ടതില്ല. കാരണം റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ അസാധാരണ വ്യക്തിയാണ്. ആ ഹബീബിന്റെ മുഅ്ജിസത്ത് അറിയണം. കേവലം അബ്ദുള്ളക്കും ആമിനക്കും ജനിച്ച മുഹമ്മദ് അല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅഫ്ളലുൽ ഖൽഖി അലിത്ലാഖി നബിയുനാ ഫമിൽ അനിശ്ശിഖാഖി. മുഅ്മിനീങ്ങളെ, ഹുദൈബിയയിലെ മുഅ്ജിസത്തും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനത്തിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളും യുദ്ധമൊഴിവാക്കാൻ അവിടുന്ന് ചെയ്ത വിട്ടുവീഴ്ചകളും ഇമാമീങ്ങൾ കിതാബുകളിൽ എഴുതിയത് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം.
അവിടുന്ന് കാത്തുകിടക്കുന്ന ഹബീബ് ഓരോന്നും ചിന്തിക്കുകയാണ്. ഒരു ചെറിയ കുട്ടി എവിടേക്ക് വരുമ്പോ കുട്ടിയെ പരിഗണിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി സ്വഹാബത്തിനെ അയക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും അതാ അള്ളാഹിന്റെ ഹബീബിന്റെ ചൊൽപ്പടിക്കനുസരിച്ച് നിൽക്കുകയാണ്. അതിലൊന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ബന്ധം എവിടെ? അവരുടെ ജീവിതം എവിടെ? ഉർവത്ത് ബിൻ മസ്ഊദ് അസ്തഖഫി ഖുറൈശികൾ അയച്ച നേതാവാണ്. ഖുറൈശികൾ അയച്ചു റസൂലുള്ളാഹിന്റെ അടുക്കൽ ചർച്ച ചെയ്യാൻ. മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കുമോ? ഹബീബായ റസൂലുള്ളാഹിന്റെ മഹബത്തിന്റെ ലോകത്തേക്കൊന്ന് ചേരാം. ഞാനിവിടെ വയലു പറഞ്ഞത് എനിക്ക് വലിയ വിവരമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ ഇവിടെ വന്നതും ഞാൻ വലിയൊരു ആലിമെന്ന നിലക്ക് വിവരം പഠിക്കാനല്ല. നമ്മളെല്ലാം ഇവിടെ വന്നത് റസൂലുള്ളാഹിന്റെ മൗലിദോദാനാണ്, അവിടുത്തെ മഹത്വം പറയാനാണ്. എനിക്കിത് വലിയൊരു സമ്മാനമായി ആഖിറത്തിൽ കിട്ടണം. ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ മുഅ്മിനീങ്ങൾക്കും റസൂലുള്ളാഹിന്റെ ചാരത്തെത്താൻ ഈ മജ്‌ലിസ് ഒന്ന് കാരണമാക്കണേ റഹ്മാനേ. കൂട്ടുകാരെ, നമുക്ക് റസൂലുള്ളാഹിനെ അറിയുമോ? നമുക്കൊന്നും അറിയില്ല. ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി എന്ന് പറയുന്നയാൾ ചർച്ചയ്ക്ക് വന്നു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഓ ഉർവത്തേ, ഞങ്ങൾ മക്ക പിടിച്ചെടുക്കാൻ വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇന്നാലം ലഖിതാലി അഹദിൻ, ഞങ്ങൾ ആരോടും യുദ്ധം ചെയ്യാൻ വന്നതല്ല. ഇന്നമാ ജിനാലിന തൂഫ ബിഹാദൽ ബൈതി ഫമൻ സദ്ദനാ അൻഹു ഖാതൽനാഹു, ഞങ്ങൾ ഇവിടെ ഉംറ ചെയ്യാൻ വേണ്ടി വന്നു എന്നേ ഉള്ളൂ. തടഞ്ഞാൽ ഞങ്ങൾക്ക് ഉംറ ചെയ്യാതെ പോകാൻ പറ്റൂല. അതല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല. ഉർവത്ത് ബിൻ മസ്ഊദ് വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. വജഅല യുകല്ലിമുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വയഖൂലു കമാ ഖാല ലിബദീൽ ബിൻ വർഖാ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിരുന്ന് പറയുകയാണ് ഉർവത്ത് ബിൻ മസ്ഊദ്. അപ്പോൾ നബി തങ്ങൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ പറയുന്നു. ഫകുല്ലമാ തകല്ലമ, അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം അഹദ ഉർവത്തു ബിലിഹിയതിഹി, റസൂലുള്ളാഹിന്റെ ദാടിക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ. വൽ മുഗീറത്തു ബിൻ ശുഅബ, മുഗീറത്തു ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഖായിമുൻ അലാ റഅസിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമഅഹു സൈഫു, വാളും പിടിച്ച് റസൂലുള്ളാഹിന്റെ തലക്കും ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഹബീബിന്റെ തലക്കും ഭാഗത്ത് നിൽക്കുകയാണ്. ഫകുല്ലമാ അഹ്വാ ഉർവത്തു ബിയദിഹി ഇലാ ലിഹിയത്തിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ദാടിക്ക് തൊടാൻ ഉർവത്തു ബിൻ മസ്ഊദ് കൈ ഇങ്ങനെ പൊക്കുമ്പോ വാളിന്റെ മാട് കൊണ്ട് ഇയാളുടെ കൈക്കൊരു തട്ടുകൊടുക്കും. ലറബ യദഹു ബിൻ അലി സൈഫി, വാളിന്റെ പിടി കൊണ്ട് ഇയാളുടെ കയ്യിലങ്ങ് തട്ടും. വഖാല ലഹു, എന്നിട്ട് ബഹുമാനപ്പെട്ട മുഗീറ റളിയല്ലാഹു അൻഹു ഉർവത്തിനോട് പറഞ്ഞു, അഖിർ യദക അൻ ലിഹിയതി റസൂലില്ലാ, എടോ റസൂലുള്ളാഹിന്റെ മുഖത്തിന് നേരെ കൈ നീട്ടാൻ പാടില്ല. നീ എത്രയും സംസാരിച്ചോ, പക്ഷേ എന്റെ നേതാവിന് നേരെ കൈ നീട്ടിക്കൂടാ. സ്വഹാബത്ത് സമാധാനത്തോടെ നിൽക്കുകയാണ്. പക്ഷേ ഹബീബിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത ഒരു ചലനവും അവര് സമ്മതിക്കുന്നില്ല. അവസാനം ഉർവത്ത് ബിൻ മസ്ഊദിന് തഖഫി മടങ്ങി റസൂലുള്ളാഹിന്റെ അടുക്കൽ നിന്ന് മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക് പോയി. എന്നിട്ട് മുശ്രിക്കീങ്ങളോട് പറയുന്ന വാചകം ഞാനും നിങ്ങളും ഇന്നറിയണം. അഭിനവവാദികളുടെ മുമ്പിൽ വായിച്ചു പറയണം. ഇമാം ബസാർ വിശദീകരിക്കുന്നുണ്ട്,
ഇമാമുൽ ഹൈസമി മജ്മുഉ സവാഇദിലും ധരിക്കുന്നുണ്ട്, സ്വീകാര്യ യോഗ്യമായ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഉർവത്ത് പോയി. വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂകി, ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ട്. വവഫത്തു അല കൈസർ വകിസ്രാ വന്നജാഷി, നേഗസ് ചക്രവർത്തിയുടെയും കിസ്ര രാജാവിന്റെയും കൈസർ ചക്രവർത്തിയുടെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി മാ റഅയ്തു മലീകൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ ഹബീബായ നബി തങ്ങളെ ബഹുമാനിച്ചതുപോലെ ഒരൊറ്റ നേതാവിനെയും ഒരനിയായും ബഹുമാനിച്ച് കണ്ടിട്ടില്ല. വൈദാ അമറഹും വല്ലാഹി വല്ലാഹി, അല്ലാഹുവെ തന്നെ സത്യം, ഇത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് കാക്കിച്ച് തുപ്പാൻ നോക്കിയാൽ സ്വഹാബികളിൽ ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിലാണത് വീഴുക. അതുകൊണ്ട് അദ്ദേഹം മുഖത്തും ശരീരത്തും തടകും. അത്രയും വലിയ സ്നേഹമാണ് റസൂലുള്ളാഹിനോട്. സാധാരണക്കാരന്റെ തുപ്പുനീരിങ്ങനെ വാങ്ങി തടകുമോ? അള്ളാഹന്റെ ഹബീബ് കഫം പുറത്തെടുക്കാൻ നോക്കുമ്പോഴേക്ക് സ്വഹാബത്തിന്റെ കൈ നീണ്ടുപോയി. അവരത് കയ്യിൽ വാങ്ങിപ്പോയി. അവര് മുഖത്തും ശരീരത്തും തേച്ചുപോയി. വൈദാ അമറഹും ഇബ്തറദറു അംറഹു, അള്ളാഹന്റെ ഹബീബ് കൽപ്പിച്ചാൽ അവര് പെട്ടെന്ന് കാര്യം ചെയ്തു പോയി. വൈദാ തവല്ലഅ കാദു യഖത്തതിലൂന അലാ വളൂഇ, അള്ളാഹന്റെ ഹബീബ് വളു എടുത്താൽ ആ വളു എടുക്കുന്ന വെള്ളം താഴെ വീഴൂല്ല, സഹാബത്തിന്റെ കയ്യിലേ വീഴൂ. കാദൂ യഖത്തതിലൂന, അവരും മത്സരിച്ചു ഉറങ്ങി, അഥവാ യുദ്ധസമാനമായി അവര് മത്സരിച്ചു. റസൂലുള്ളാഹ് വളു എടുക്കുന്ന വെള്ളം കയ്യിൽ കിട്ടാൻ. വൈദാ തകല്ലമു അഖ്ഫളു അസ്വാതഹും ഇന്ദഹു, അവര് സംസാരിച്ചാൽ ശബ്ദം താഴ്ത്തിയേ റസൂലുള്ളാഹിനോട് സംസാരിക്കൂ. വമാ യുഹിദ്ദൂന ഇലൈഹി നളറ, റസൂലുള്ളാഹിനെ അവര് നേരെ നോക്കുകയില്ല. തഅദീഹിമല്ലഹു, റസൂലുള്ളാഹി തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട്. കൂട്ടുകാരെ, ഹബീബിന്റെ സ്ഥാനം എത്ര ഉയർന്നതാണ്! നമുക്ക് റസൂലുള്ളാഹിന്റെ ഓയിന്റെ വെള്ളം കിട്ടിയില്ല, അവിടുത്തെ തുപ്പുനീരിന്റെ ശകലം കിട്ടിയില്ല, നമുക്കവിടുത്തതൊന്നും കിട്ടിയില്ല. ഇനി കൽബിന്റെ ഉള്ളിൽ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്നൊരു കൽബെനിക്കില്ല. കാരണം ഞാനൊരു തോന്നിവാസിയാണ്, ഒരുപാട് തെറ്റ് ചിന്തിച്ചു പോയ ആളാണ്. എന്റെ കൽബിൽ വരാത്ത മോശങ്ങളില്ല. ഞാൻ വലിയ ചീത്തയായ മനസ്സുള്ള ഒരാളായി പോയി. റസൂലുള്ളാഹിക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കൽബെനിക്കില്ല. ആ ഹബീബിനെ സ്നേഹിക്കാൻ പറ്റുന്ന പവിത്രമായ ഒരു കൽബ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഹബീബിന്റെ മദീനയോട് സ്നേഹം തരണേ റബ്ബേ. എന്റെ കൂട്ടുകാരെ, മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനെ കണ്ടു മരിക്കണം. ഈ സ്നേഹപ്രപഞ്ചത്തിൽ ഈ സദസ്സിൽ മുടങ്ങാതെ വളരെ ദൂരത്ത് നിന്ന് വരുന്നവരുണ്ട്. റബ്ബേ, ഈ മജ്ലിസിൽ വന്നു എന്ന ഒറ്റ കാരണത്താൽ, ഇവിടെ ഒരുമിച്ചുകൂടി എന്ന കാരണത്താൽ റസൂലുള്ളാഹിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. ഹബീബിനെ ഞങ്ങൾക്കൊന്ന് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഈ സദസ്സിലുള്ളതിനേക്കാൾ ഒരുപക്ഷെ ആളുകൾ മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിന്റെ ആശിഖീങ്ങളിലേക്ക്
ഒന്ന് ചേർത്തു തരണേ റബ്ബേ, എന്നെ സ്നേഹപ്രപഞ്ചത്തിലെ കൂട്ടുകാരേ. ദുനിയാവിൽ നമുക്ക് ചെറിയ കഷ്ടപ്പാടുകളുണ്ട്, വിഷമിക്കണ്ട മോനെ. നാളെ ഹബീബായ നബിതങ്ങളിൽ വാവുൽ ഹംദ് എടുത്തു പോകുമ്പോ അവിടുത്തെ മത പറയാൻ ഒരു വേദി ഒരുക്കുന്നതിന് പോസ്റ്റർ ഒട്ടിച്ച കാരണത്താൽ, നോട്ടീസ് കൊടുത്ത കാരണത്താൽ, അനൗൺസ് ചെയ്ത കാരണത്താൽ ഹബീബിന്റെ ലിവാഇന്റെ കീഴിൽ കൂടാ. അല്ലാഹുവേ ഞങ്ങൾക്കതിന് വഴി തരണേ റബ്ബേ, ഞങ്ങൾ നീ ഹബീബിലേക്ക് ലയിപ്പിക്കണേ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന അമ്പ് ഏറ്റുവാങ്ങാൻ ഒരു സഹാബി തയ്യാറാണ്. പക്ഷേ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നാൽ എന്റെ പിൻഭാഗം ഹബീബിന്റെ മുമ്പിലായി പോകുമെന്ന വിഷമം വന്നപ്പോ ഈ സഹാബി തിരിഞ്ഞങ്ങ് നിന്നു, റസൂലുള്ളാഹിക്ക് അഭിമുഖമായി നിന്നു, മുതുകത്തേക്ക് അമ്പ് വന്ന് തറക്കുകയാണ്. ഹബീബിന് ജീവൻ കൊടുത്ത സ്വഹാബികൾ അവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെപ്പെടുത്തണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഹബീബിനെ കാണിച്ചു തരണേ റബ്ബേ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. മുസ്തഫാന ദൽ ഖൈറാം സ്വലവത്തുല്ലാഹി അലൈ വയനാലു മിനൽ ബറക മുഅ്മിനു സ്വല്ലാ അലൈ മുസ്തഫാന ദൽ ഖൈറാം സ്വലവത്തുല്ലാഹി അലൈ വയനാലു മിനൽ ഖൈറാം മുഅ്മിനു സ്വല്ലാ അലൈ മുസ്തഫാന. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك، والله يا خير الخلائق إن لي قلبا مشوقا لا يرم سواك. بزم آخر کی شمعِ فروزہ ہوا نور اول کا جلوہ ہمارا نبی بجھ گئی جس کے آگے سبھی مشعلیں شمع لے کر آیا ہمارا نبی خلق سے اولیاء اولیاء سے رسول رسولوں سے اعلیٰ ہمارا نبی സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിന്റെ
ഈ വർഷത്തെ 5-ാം ദിവസത്തെ സദസ്സിലേക്കാണ് നാം പ്രവേശിച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനും കൂടുതൽ പറയാനും അവിടുത്തെ പ്രകീർത്തനവുമായി വ്യാപൃതരാകുന്ന ജീവിതത്തിൽ തന്നെ ഹബീബിനെ ദർശിച്ചുകൊണ്ട് മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ഒരു മഹാസമ്മാനമായി സ്വീകരിക്കപ്പെടുന്ന വിധം ഈ സദസ്സിനെ അല്ലാഹു സമ്പൂർണമാക്കി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുദൈബിയയിലെ വർത്തമാനങ്ങളിലാണ് നാം ചർച്ചയെത്തി നിൽക്കുന്നത്. ചരിത്രപരമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് വിശദീകരിക്കാനുണ്ട്. നമ്മുടെ സമയവും ദിവസവും സന്ദർഭവും പരിഗണിച്ചുകൊണ്ടുള്ള ലളിതമായ ഒരു തലത്തെ മാത്രമേ ഇവിടെ പറയാൻ കഴിയുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ ഓരോ പ്രയോഗവും ഒരുപാട് അന്വേഷണ വഴികളെ നമുക്ക് തുറന്നു തരികയാണ്. എല്ലാവരും കേട്ടുപരിചയിച്ച ഒരു പ്രമേയം വീണ്ടും പറഞ്ഞാലും ഹബീബിനെ കുറിച്ചാണ് എന്നതിൽ വിരസതയില്ല, ഇഷ്ടം വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാനുള്ള മനസ്സുകൾ അങ്ങേയറ്റം ഉണരുകയും ഉയരുകയും ചെയ്യുക. നമ്മുടെ ഈ പരമ്പരയുടെ പേര് തന്നെ സ്നേഹപ്രപഞ്ചമെന്നാണ്. സ്നേഹം അത് നിയമത്തിന്റെ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുന്നതല്ല, അത് ഹൃദയത്തിന്റെ വികാരമാണ്. അത് ഏതെങ്കിലും ഒരു നിയമപുസ്തകത്തിന്റെ മാനദണ്ഡം വെച്ചുകൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താവുന്നതല്ല. മണ്ണിനോടും വിണ്ണിനോടും കാലാവസ്ഥയോടും കാലഗതികളോടും നിസ്സാരമായ വസ്തുവകകളോട് പോലും അമൂല്യമായ സമീപനമുണ്ടാക്കാൻ സ്നേഹമെന്ന ആത്മീകമായ അല്ലെങ്കിൽ ഹൃദ്യമായ വികാരത്തിന് കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുമ്പോൾ അത്ഭുതങ്ങളുടെ കലവറകളാണ് ഒരു ജീവിതത്തിൽ നിന്ന് നാം പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവിനെ നമുക്ക് അല്ലാഹു നൽകിയത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. വേറെ ഒരു മതത്തിന്റെ ആളുകൾക്കും അവരുടെ നേതാവിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരമ്പര സംഘടിപ്പിക്കുവാൻ സാധ്യമല്ല. അവരെന്തു പറയാനാണ് പരമ്പര വെച്ചിട്ട്? നമ്മൾ 1000 പരമ്പരകൾ വെച്ചാലും ഒരാൾ പറഞ്ഞത് മറ്റേയാൾ പറയാതിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ വരച്ചും വർണ്ണിച്ചും പറഞ്ഞും അവസാനിക്കില്ല. അതുകൊണ്ട് ഇതൊരു മഹാസാഗരമാണ്. ഇതിലെവിടുന്ന് എങ്ങോട്ട് നീന്തണമെന്നറിയില്ല. ഏതായാലും പ്രകടമായ ചില തലങ്ങളിലാണ് നമ്മുടെ സഞ്ചാരം നടക്കുന്നത്. ഹുദൈബിയയിൽ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവിച്ച ഒരു സംഭവം ഇന്നലെ നാം പറഞ്ഞു. എന്നാൽ മർഫുആയ ഹദീസിൽ സ്വീകാര്യയോഗ്യമായ നിവേദനങ്ങളിൽ പ്രാമാണികമായി ഉദ്ധരിക്കാവുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാം അറിയുന്ന മറ്റൊരു പരാമർശം കൊണ്ട് ഇന്ന് തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട
ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അതിശന്നാസു യൗമൽ ഹുദൈബിയ, ഹുദൈബിയ ദിവസം ജനങ്ങൾ ദാഹിച്ചു. വന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ, ബൈന യദൈഹി റകുഅത്തുൻ, അവിടുത്തെയുടെ സമീപം ഒരു പാത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ പക്കൽ ഒരു പാത്രം. ജനങ്ങൾ മുഴുവനും ദാഹവിവശരാണ്. എല്ലാവരും ദാഹശമനത്തിനു വേണ്ടി, ജലം ലഭിക്കുന്നതിനു വേണ്ടി, പാനീയ ലബ്ധിക്കു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ അടുക്കലേക്ക് വന്ന് സങ്കടമറിയിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ ചോദ്യം, മാലക്കും, എന്ത് സംഭവിച്ചു? ഖാലു ലൈസ ഇന്ദനാ മാ ഉന്ന തവല്ലഉ വലാ നശ്റബ്. ഓ ഹബീബായ നബിയേ, ഞങ്ങളുടെ അടുക്കൽ കുടിക്കാൻ വെള്ളമില്ല, വുളോ ചെയ്യാൻ വെള്ളമില്ല. ഇല്ലാ മാ ബൈന യദൈക, അവിടുത്തെയുടെ കയ്യിലുള്ള പാത്രത്തിലെ അല്പം ജലമല്ലാതെ ഞങ്ങൾക്കാർക്കും കുടിക്കാനോ ഉദോ എടുക്കാനോ വെള്ളമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് 1500 ആളുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ സാധാരണക്കാരനല്ല, ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും നേതാവ്, ലോകത്തുള്ള മുഴുവൻ മുഅ്ജിസാത്തുകളുടെയും നായകർ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ എന്തു ചെയ്യാനാണ് എന്ന സങ്കടത്തിന്റെ മറുപടിയില്ല. ജനങ്ങൾ വന്ന പ്രയാസം പറയുമ്പോൾ അതിനെ ഏറ്റെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ആ പാത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ കൈ ഇറക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ അരുവികളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നത് പോലെ, ഉറവ പൊട്ടി ഒലിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരികയാണ്. ഫശരിബന, ഞങ്ങൾ ആ വെള്ളം കുടിച്ചു. വതവല്ലഅന, ഞങ്ങൾ ആ വെള്ളം കൊണ്ട് വുളു ചെയ്തു. ഖുൽതു, ഞാൻ ചോദിച്ചു, നിവേദകന്റെ പ്രയോഗമാണ്, കം കുന്തും, നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അപ്പോൾ പറയുകയാണ്, ലൗ കുന്നാ മിഅത അൽഫിൽ ലകഫാനാ, ഞങ്ങൾ 1000, ഞങ്ങൾ 100,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും, അഥവാ 100,000 ആളുകൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് മുഴുവനും മതിയാകുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 1500 പേരെ ഉണ്ടായിരുന്നു. 100,000 ആളുകൾക്ക് വേണമെങ്കിലും അതിൽ നിന്ന് വുളു എടുക്കാം, 100,000 ആളുകൾക്ക് വേണമെങ്കിലും അതിൽ നിന്ന് വെള്ളം കുടിക്കാം. ഞങ്ങൾ അപ്പോഴുണ്ടായിരുന്നത് 1500 ആളുകളാണ്. സ്വീകാര്യയോഗ്യമായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിനെ അറിയിക്കുകയാണ്. വിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിക്കുന്നു. സാധാരണ ഖുത്ബ ഓതുമ്പോൾ വെള്ളിയാഴ്ച പള്ളികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം പറയുമ്പോൾ ഖതീബ് ഉദ്ധരിക്കുന്ന ഒരു പ്രയോഗമാണ്, അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിച്ചിട്ടുണ്ട്. ആ മുഅ്ജിസത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു മുഅ്ജിസത്ത് ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ദാഹിച്ച രംഗങ്ങളുണ്ട്, വിശന്ന രംഗങ്ങളുണ്ട്, പ്രയാസപ്പെട്ട രംഗങ്ങളുണ്ട്. മുഅ്ജിസത്തുകളെ വായിക്കേണ്ട രീതി അറിയാത്ത ആളുകൾ ഇതിനെയൊക്കെ വികലമായി പല സ്ഥലങ്ങളിലും ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുടെ വിരലുകൾക്കിടയിൽ ഒരു ദ്വാരമുണ്ടായോ? അത് യുക്തിവാദിയുടെ ചോദ്യമാണ്. അല്ലാഹു തആല മുഅ്ജിസത്തായി നൽകുന്ന
അസാധാരണ ഭാവത്തോടെ നൽകുന്ന, നബിമാരിലൂടെ പ്രകാശിപ്പിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അത് സാധാരണമായ മാനങ്ങളിലൂടെ വായിക്കാവുന്നതല്ല, സാധാരണമായ രീതികളിലൂടെ അറിയുന്നതല്ല, അസാധാരണമായി മാത്രം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മുഅ്ജിസത്തിന്റെ ഉടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു പ്രവാചകനെ സാധാരണക്കാരനാണോ എന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ ചോദ്യത്തിനു തന്നെ പ്രസക്തിയില്ല. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു ഉറഫം മിനൽ ബഹരി ഔ റഷ്ഫം മിനദ്ദിയമി وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم نبي صلى الله عليه وآله وأصحابه وسلم ذنل അവിടുത്തെ ലോകത്തിന്റെ കവാടത്തിലാണ് ലോകമാകമാനമുള്ള ജനത നിൽക്കുന്നത്. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു, എല്ലാ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈജ്ഞാനിക നഗരിയുടെ കവാടത്തിൽ നിന്നുകൊണ്ട് ശകലങ്ങൾ സ്വീകരിക്കുന്നവരാണ്. ഓരോ കാലഘട്ടത്തെയും പ്രകാശിപ്പിച്ച മുഴുവൻ ആളുകളും അവരവരുടെ കാലഘട്ടങ്ങളിൽ വിലാസം നേടുകയും അത്ഭുതം കാണിക്കുകയും ചെയ്തത് എല്ലാം ഹബീബിൽ നിന്നുള്ള പ്രകാശനമാണ്. അവരുടെ മുഴുവനും നേതാവാണ് ഹബീബി വ മലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കി നമ്മുടെ പ്രയാസങ്ങളെയും വിഷമങ്ങളെയും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നൽകാൻ അല്ലാഹു ഔദാര്യം ചെയ്യുന്നവനാണ്. ചില ആളുകൾ പറയും അഭൗമികമായ കാര്യങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, അസാധാരണമായ വിഷയത്തിൽ സഹായം അല്ലാഹുവിനെയോ ചോദിക്കാവൂ. കണ്ടില്ലേ, തൗഹീദിനെ ആധികാരികമായി പഠിച്ചറിഞ്ഞ് പ്രയോഗിച്ച മഹാന്മാരായ സ്വഹാബത്ത് ദാഹിച്ചു വിവശരായി വേറെ വെള്ളം കാണാനില്ലാതെ വന്നപ്പോ സാധാരണ രീതിയിലുള്ള സഹായമല്ല നബിതങ്ങളോട് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി തരാനല്ല, ഒരു അരുവിയിൽ നിന്ന് വെള്ളം എടുത്തു തരാനല്ല, അവിടുത്തെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളം ഒഴിച്ചു തരാനല്ല. ഭൗതികമായ മാനദണ്ഡങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോൾ സങ്കടം പറയുന്നു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല അല്ലാ പോലെ അടിമയ്ക്ക് മോനെ അല്ലാഹനോട് ചോദിച്ചോ, എന്നോട് എന്തിനാ ചോദിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല. അങ്ങനെ അല്ലാഹു ആദരിച്ച മഹാന്മാരോട് സഹായം തേടിക്കൂടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിലക്കുമായിരുന്നു. പക്ഷേ വിലക്കിയില്ലെന്നു മാത്രമല്ല, അവിടുന്ന് പരിഹാരം നൽകുകയാണ്. റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ സാന്നിധ്യത്തിൽ ഹുദൈബിയയിൽ കഴിയുകയാണ്. ഖാലിദ് ബിൻ വലീദിന്റെ സൈന്യം ഹബീബിനെ തകർക്കാനുള്ള ശ്രമമാണ്. മക്കയിലെ പൗരപ്രമുഖന്മാരുടെ ചർച്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും മക്കയിലേക്ക് കടത്തില്ലെന്നാണ്. പക്ഷേ ലോകം മുഴുവനും സമാധാനം വാഴ്ത്തേണ്ട നേതാവ്, ശാന്തിയുടെ ദൂതർ യുദ്ധത്തിലേക്ക് ജനങ്ങളെ വിളിക്കുകയല്ല, ചർച്ചകളുടെ വഴികൾ തുറക്കുകയാണ്, സമാധാന ചർച്ചകൾക്ക് വേണ്ടി ആളുകളെ വിടുകയാണ്. ശത്രുപക്ഷത്തിൽ നിന്നുള്ള ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരികയാണ് കാര്യങ്ങൾ അറിയാൻ. ആ കൂട്ടത്തിൽ ഹുലൈസ് എന്ന് പറയുന്നയാൾ, അതാരാണെന്ന് ചോദിച്ചാൽ ഖുറൈശികൾ ഉടമ്പടി ചേർന്ന ഒരു വിഭാഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാനും മക്കയിലേക്ക് കടക്കാതെ തടുക്കാനും ഉടമ്പടി ചെയ്ത ഒരു വിഭാഗത്തിന്റെ നേതാവാണ്, അഹ്ബാഷ് എന്ന വിഭാഗത്തിന്റെ നേതാക്കളാണ്, അവർ പോരാളികളാണ്. ആ ഹുലൈസ് വരികയാണ് ഇലാ റസൂലില്ലാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും അറിയാൻ വേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും ഹബീബും അവിടെ കഴിഞ്ഞുകൂടുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബ കിറാം അവരെന്തിനു വേണ്ടി വന്നതാണെന്ന് അറിയാൻ ഹുലൈസിന്റെ ആളുകൾ ഹുലൈസ് വന്ന് പരിശോധിക്കുകയാണ്. ഫലമ്മ അഷ്റഫ അലാ റസൂലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൈന്യവും എന്ത് തീരുമാനത്തോടെയാണ് വന്നതെന്നറിയാൻ അവരുടെ നടപടികൾ അറിയാൻ വന്നപ്പോൾ ഹബീബും സ്വഹാബത്തും അവരുടെ മുടികൾ ജടകുത്തിയിട്ടുണ്ട്, വസ്ത്രങ്ങൾ പൊടി പറ്റിയിട്ട് നിറഞ്ഞിട്ടുണ്ട്, അവർ ഉംറയ്ക്ക് വേണ്ടി വന്നവരാണെന്ന് ബോധ്യമായി. അയാൾക്ക് മനസ്സിലായ ഒരു പോർവിളയുടെ നായകനല്ല ഇത്, ഇത് ശാന്തിയുടെ ദൂതനാണെന്ന് ഒറ്റ കാഴ്ചക്ക് തന്നെ മനസ്സിലായപ്പോൾ അദ്ദേഹം ഖുറൈശികളിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനില്ല, ഞാൻ ഇവർക്കെതിരെ തടസ്സപ്പെടുത്താനില്ല. അവര് ഉംറ കഴിഞ്ഞിട്ട് അറുക്കാനുള്ള മൃഗങ്ങളെയും കൊണ്ട് വന്നവരാണ്, അവരെ കണ്ടാൽ തന്നെ ആരാധനയ്ക്ക് വേണ്ടി വന്നവരാണെന്ന ബോധ്യമാണ്. എന്തിനാണ് നാം അവരെ തടയുന്നത് ഖുറൈശികളെ? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും തടസ്സപ്പെടുത്താൻ ഞാൻ വരുന്നില്ല. കാരണം അവർ നല്ല ഉദ്ദേശത്തോടെ വന്നവരാണ്. വമാ മാ റായിതു മിൻ മുഹമ്മദിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ചതിയുടെയും വഞ്ചനയുടെയും ഒരു നിഴല് പോലും ഞാൻ കാണുന്നില്ല. അവര് മുഴുവനും പറയുന്നത് ഉംറയ്ക്ക് വേണ്ടി വന്നു എന്നാണ്. അക്കാരണത്താൽ ഞങ്ങൾ നിങ്ങളോട് സഖ്യത്തിനില്ല. കാരണം മുസ്തഫ ജാനെ റഹ്മത്ത് പെലാ കോ സലാം ശമഅ ബസ്മേ ഹിദായത്ത് പെലാ കോ സലാം. കാരുണ്യത്തിന്റെ വിധാനമായ വിശ്വപ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ടറിയുന്ന എതിർകക്ഷിയിലെ സഖ്യകക്ഷിയുടെ നേതാവിന് മനസ്സിലായി, ഇത് നശീകരണത്തിന് വേണ്ടി വന്നയാളല്ല, നിർമ്മാണാത്മകമായി മുന്നോട്ട് വന്ന ആളാണ്. അതുകൊണ്ട് നേരെ ചെന്ന് ഖുറൈശികളോടുള്ള സന്ധി പിൻവലിച്ചു. ഖുറൈശികൾ വീണ്ടും പ്രതിസന്ധിയിലാണ്. എന്നാലും അവര് തീരുമാനം മാറ്റാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചർച്ചയുടെ വഴി തുറക്കുകയാണ്. ഹിറാഷ് ബിൻ ഉമയ്യ എന്ന് പറയുന്നയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഅലബ് എന്ന് പേരുള്ള വാഹനത്തിന്റെ മേലെ പറഞ്ഞു വിട്ടു, കാര്യങ്ങളൊന്ന് അന്വേഷിച്ചു വരാൻ. അദ്ദേഹത്തെ പിടിച്ചു വെച്ചിട്ട് ഫഖറഇത് ഇക്രിമത്ത് ബിൻ അബി ജഹൽ അബൂ ജഹലിന്റെ മകൻ ഇക്രിമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ പോയ വാഹനത്തെ മൃഗത്തെ അറുത്തു കളഞ്ഞിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനമായി. അഹ്ബാഷുകൾ ചാടിക്കടന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ കൊല്ലാൻ പറ്റൂല, രക്ഷിച്ച് ഹിറാഷ് ബിൻ ഉമയ്യയെ തിരിച്ചു വിടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ട് ഹിറാഷ് ബിൻ ഉമയ്യ പറയുകയാണ്, നബിയെ അവർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്, എന്റെ വാഹനം അവർ അറുത്തു കൊന്നു കളഞ്ഞു നബിയേ, എന്നെയും അവര് കൊല്ലാൻ ഒരുങ്ങിയപ്പോ അഹ്ബാഷുകൾ എന്ന വിഭാഗമാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നത്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് യാ റസൂലല്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്രത്തിന്റെ നേതാവാണ്. പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഈ വിഷയത്തിൽ വീണു പോകാൻ പാടില്ല. പ്രകോപനപരമായി നബിയെയും സഹാബത്തിനെയും ഇളക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംബാസഡറുടെ വാഹനം കത്തിച്ചു കളഞ്ഞ ലോക രാജ്യങ്ങളിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ അംബാസഡറുടെ വാഹനം നശിപ്പിച്ചു കളഞ്ഞു, അംബാസഡറെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെയും നിപുണരായ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാഭനഷ്ടങ്ങളെ വിലയിരുത്തുകയാണ്, ജനക്ഷേമകരമായി ആലോചിക്കുകയാണ്. ആധുനിക ലോകത്തെ വിപ്ലവത്തിന്റെ വഴിയിലേക്ക് എടുത്തുചാടുന്ന യുവത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കണം. അരമനയുടെ അകത്തളത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന പെൺജനങ്ങളെ കൂടി തെരുവിലേക്ക് വലിച്ച് സമരത്തിനിറക്കുന്ന സംഘങ്ങളെ നിങ്ങൾ അറിയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര, ആ ഉംറയ്ക്ക് വേണ്ടി പോയപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ മൂന്ന് സ്ത്രീകളെ ഉള്ളൂ. ഒന്ന് ഹബീബിന്റെ ഭാര്യയടക്കം, വേറെ രണ്ടുപേരെ ഉള്ളൂ. അവരിങ്ങനെ ഒന്നായിട്ട് പടയൊരുങ്ങി പോകുമ്പോ സ്ത്രീജനങ്ങളെ സംഘടിക്കൂ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തു എന്ന് പറയുന്ന സംഘടനയല്ല. ഇസ്ലാമികമായ മുഴുവൻ നീതിന്യായങ്ങളെയും പരിപാലിക്കുവാൻ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പ്രകോപനപരമായി ഇളക്കി വിടുന്ന ഒരു പ്രതിലോമ ചിന്തകളിലും വീഴാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയപരമായി അവിടെ നിൽക്കുകയാണ്. ഇനിയും ചർച്ചയുടെ വഴികൾ അടഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ ഓർഡർ ഇട്ടാ മതി, സ്വഹാബാ നമ്മുടെ ദൂതനെ കൊന്നു കളഞ്ഞു, നമ്മുടെ ദൂതന്റെ വാഹനം ഇല്ലായ്മ ചെയ്തു, ദൂതനെ കൊല്ലാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഇനി നമ്മൾ ഇവിടെ നിൽക്കേണ്ടതില്ല എന്നൊരു ഓർഡർ ഇട്ടാൽ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചാടി ഇറങ്ങാൻ റെഡിയാണ്. പക്ഷേ ഹബീബ് പറഞ്ഞില്ല. ലോകത്ത് നടന്ന കലാപങ്ങളുടെയും വിപ്ലവങ്ങളുടെയും ഒക്കെ പെട്ടെന്നുള്ള കാരണങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അത് ചെറിയ ചെറിയ നിസ്സാരമായ കാരണങ്ങളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയനിലപാടുകളെ ലോകത്തിന് പഠിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വിളിക്കുന്നു, ഉമറേ നിങ്ങൾ ഒന്ന് പോയി അവരോട് ചർച്ച ചെയ്യുമോ? ഉമറേ അവരിങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും അത് സംഘടിതമായ തീരുമാനമായിരിക്കില്ല, ഇക്രിമത്ത് ബിൻ അബി ജഹലിന്റെ ധൃതിയായിരിക്കും. അതുകൊണ്ട് നയപരമായ ഒരു ചർച്ചയ്ക്ക് കൂടി ഉമർ ബിൻ ഖത്താബേ നിങ്ങളൊന്ന് പോകാമോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നി അഖാഫു ഖുറൈശൻ അലാ നഫ്സീ. നബിയെ, ഞാൻ പോയാ ശരിയാവുമെന്ന് തോന്നുന്നില്ല, അവരെന്നെ കണ്ടാൽ പെട്ടെന്ന് ചൊടിച്ചു കളയും, അവർക്ക് എന്നോട് വലിയ ദേഷ്യമാണെന്ന് ഹബീബിന് അറിയില്ലേ നബിയേ? അതുകൊണ്ട് ഞാൻ പോകുന്നത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, യാ റസൂലല്ലാഹ് വലാക്കിന്നി അദുല്ലുക അലാ റജുലിൻ അഅസ്സ മിൻ മക്ക ബിമക്ക തമിന്നി. ഓ ഹബീബായ നബിയേ, എന്നേക്കാൾ പ്രതാപമുള്ള സ്വീകാര്യനായ ഒരാളെ പറഞ്ഞു തരട്ടെ നബിയേ? ഞാൻ പോയാ പെട്ടെന്ന് തന്നെ ഉമറാണ്, അടിക്കാൻ വരുന്ന ആളാണ് എന്ന നിലയ്ക്ക് അവര് തിരിച്ചടിക്കാനാണ് ഒരുങ്ങുക. സ്വീകാര്യനായ ഒരാളെ പറയട്ടെ നബിയേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വലിയ നേതാവാണ്! സ്വഹാബത്തിനോട് ചർച്ച ചെയ്യുകയാണ്, നല്ല അഭിപ്രായമാണെന്ന് കണ്ടപ്പോ സ്വീകരിക്കുകയാണ്. സംഘടനാ നേതാക്കൾക്കും ഭരണാധികാരികൾക്കുമുള്ള വലിയ മാതൃകയാണ്.
ഞാൻ പറഞ്ഞതല്ലേ ഉമറേ നിങ്ങൾ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ഉമറുബിൻ ഖത്താബ് തങ്ങൾ റെഡിയാണ്. പക്ഷേ അങ്ങം പറഞ്ഞ അഭിപ്രായം നല്ലതാണെന്ന് കണ്ടപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇദ്ഹബ് ഇലാ ഖുറൈശ് വഅഖ്ബിർഹും അന്നാ ലം നഅതി ലിഖിതാല വഇന്നമാ ജിനാ ഉമ്മാറാ. ഓ ഉസ്മാൻ ഇബ്നു അഫ്ഫാനേ, നിങ്ങൾ പോയിട്ട് ഖുറൈശികളോട് പറയണം ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വദുഉഹും മിനൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും വേണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റെഡിയാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖുറൈശികളുടെ അടുക്കലേക്ക് പോയി. നേരെ അവരിലേക്ക് ചെല്ലുമ്പോ ചോദിക്കുന്നു, എങ്ങോട്ടാ ഉസ്മാനെ നിങ്ങൾ പോകുന്നത്? ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാണ്, ബഅസനീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈക്കും, എന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ചതാണ്. ഞങ്ങൾ വന്നതിന്റെ ന്യായം പറയാൻ വേണ്ടി വന്നതാണ്. ഇതെല്ലാം അങ്ങ് പറയുമ്പോ ഖുറൈശികളുടെ നേതാവ് പറയാണ്, ഖദ് സമിഅനാ മാ തഖൂൽ, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഇവിടെ കടക്കാൻ അനുവദിക്കൂല. ഉസ്മാനേ, അബ്ബാൻ ഇബ്നു സയ്യിദ് എന്ന് പറയുന്ന നേതാവ് എന്ന് പറയാണ്, നിങ്ങളോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, നിങ്ങൾ മാന്യനാണ്, നല്ലയാളാണ്, അതുകൊണ്ട് നിങ്ങളോട് മാന്യമായി പറയട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സംഘത്തെയും ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് കടത്തൂല. ഉംറയ്ക്ക് വേണ്ടി മക്കയിലേക്ക് കടത്തൂല. ഖൗഫ് കഹതാഹ കയ സിർബ് കി തറഫ തൻഹാ നഹീ ചൽ, ശോക് കഹതാഹ കതും മുസ്ലിം ഹെ ബേബാക്കന ചൽ. സ്നേഹം പറയുകയാണ്, ഭയം പറയുകയാണ് നീ അങ്ങോട്ട് പോകരുതെന്ന്. സ്നേഹം പറയുകയാണ് ധൈര്യത്തെ പോകണമെന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം ആയുധമായി സ്വീകരിച്ച സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹകാരികൾക്ക് വേണ്ട സേവനങ്ങൾ മുഴുവനും ചെയ്ത് ലോക ഭരണാധികാരികൾക്ക് മുഴുവനും മാതൃകയായി ഖിലാഫത്തിന്റെ പദവി ഏറ്റെടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അബ്ബാൻ ഇബ്നു സയ്യിദ് പറയാണ്, ഇൻ ശിഅതാ തതൂഫ ബിൽ ബൈത്തി ഫതുബ്ബിഹി. ഓ ഉസ്മാനെ, നിങ്ങൾക്ക് തവാഫ് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷേ മുഴുവൻ ജനങ്ങളെ അനുവദിക്കൂല. നിങ്ങൾക്ക് തവാഫ് ചെയ്യണോ ചെയ്തോ ഞങ്ങൾ തടസ്സപ്പെടുത്തൂല. നിങ്ങൾ മാന്യനാണ് ചർച്ചയ്ക്ക് വേണ്ടി വന്നയാളാണ്, പക്ഷേ നിങ്ങളുടെ സംഘത്തെ അനുവദിക്കൂല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മനസ്സിൽ നിന്ന് പ്രണയമുയരുകയാണ്. നിയമത്തേക്കാൾ വലുതാണ് സ്നേഹ ബഹുമാനങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നു, ഞാൻ തവാഫ് ചെയ്യൂല, യതൂഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യുന്നത് വരെ കഅബാലയത്തിന്റെ മണിമുറ്റത്ത് ആരാധന ചെയ്യാൻ ഈ ഉസ്മാൻ വരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനമാണ്, ഹബീബിനോടുള്ള ആദരവാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തവാഫ് ചെയ്യുന്നത് വരെ ഞാൻ തവാഫിന് വരുന്നില്ല. കാര്യം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ അവിടെയുള്ള മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. തവാഫ് ചെയ്തില്ലെങ്കിലും അവിടെയുള്ള മോമിന് മോമിനാത്തുകളെയൊക്കെ സംഘടിപ്പിച്ച് സന്ദേശം കൈമാറാൻ ശ്രമിക്കുന്നു. വിഷമിക്കേണ്ട, വൈകാതെ നമുക്ക് വിജയമുണ്ടാകും എന്ന സന്ദേശം നടത്തിയപ്പോ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഇയാളെയും ഇങ്ങനെ വിട്ടാ പറ്റൂല, അഥവാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയും ഇങ്ങനെ വിട്ടാ പറ്റൂല. അതുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചു.
എത്ര സ്റ്റെപ്പാണ് റസൂലുള്ളാഹി തങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിൽ 20-ലേറെ സ്റ്റെപ്പിൽ അങ്ങോട്ട് താഴ്ന്നു കൊടുക്ക, ഒരു രക്തച്ചൊരിച്ചിലില്ലാതിരിക്കാൻ അങ്ങോട്ട് ആളവിടുക, കൊന്ന് കൊന്നിട്ടും പിന്നെയും അഡ്ജസ്റ്റ്മെന്റിൽ നിൽക്കുക, സൈന്യം വന്നിട്ട് എന്നിട്ടും അനങ്ങാതിരിക്കുക. 20-ലേറെ സ്റ്റെപ്പുകളിൽ ഹബീബ് വിനയമാണ്, പോരാട്ടം വേണ്ട, രക്തച്ചൊരിച്ചില് വേണ്ട. അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു അഭിപ്രായം, സ്വഹാബാക്കളുടെ ഇടയിൽ ഒരു അഭിപ്രായം വരികയാണ്. വഖാലൽ മുസ്ലിമൂന വഹുംബിൽ ഹുദൈബിയ, ഹുദൈബിയ നിൽക്കുന്ന ആളുകൾ പറയാ, ഓ ഞാൻ പോയാ മതിയായിരുന്നു, ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പോയിട്ട് ഇപ്പൊ തവാഫും സഹിയൊക്കെ കഴിച്ച് ഉംറ കഴിഞ്ഞിട്ടുണ്ടാകും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങ് പോയല്ലോ. അങ്ങനെയാണ് മനുഷ്യ സഹജമായ ചർച്ചയാണ്. കളഞ്ഞുപോയ ഹാജിയാരെ കണ്ടുപിടിക്കാൻ വേണ്ടി അമീർ പോകുമ്പോ ചിലപ്പോ കൂടെയുള്ള ഹാജിമാര് വൈകുമ്പോ പറയും, ഓ മൊയ്ലിയാര് പോയി തവാഫും സഹിയൊക്കെ കഴിഞ്ഞിങ്ങ് വരുമെന്ന് എന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ചിന്തിക്കുന്നത് പോലെ അതാ തീരുമാനിച്ചു പോയി. ചില മുസ്ലിമീങ്ങൾ പറയാൻ തുടങ്ങി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഇപ്പൊ തവാഫ് ചെയ്തിട്ടുണ്ടാകും. അതവര് പറയുന്നത് തവാഫിനോടുള്ള അങ്ങേറ്റത്തെ ആഗ്രഹ, 6 കൊല്ലം മദീനയിൽ ക്ഷമിച്ചു നിന്നിട്ട് കഅബാലയത്തെ കാണാൻ അവസരം കിട്ടാതെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മക്കാരായ ജന്മനാട്ടിലുള്ള കഅബാലയത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ ആരുടെയും വികാരം പോലെയല്ല. കഅബാലയത്തിന്റെ നാട്ടിലെ മക്കൾ 6 കൊല്ലം കൊണ്ട് ആ കഅബയെ കാണാതെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ വരെ തിരിച്ചു വരികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. പക്ഷേ നേതാവിന്റെ അഭിപ്രായം കണ്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മാ ദുന്നഹു ത്വാഫ ബിൽ ബൈതി വനഹ്നു മഹ്സൂറൂൻ. ഓ സഹാബത്തെ, നമ്മളുടെ നേതാവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, നമ്മളൊക്കെ ഇവിടെ കുടുങ്ങി കിടക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ മാത്രം പോയിട്ട് അങ്ങ് തവാഫ് ചെയ്തു വരൂല. അപ്പൊ സ്വഹാബത്തിന്റെ ചോദ്യം, നബിയേ മായംനഉ യാ റസൂലല്ലാഹ് വഖദ് ഖലുസൈലൈഹി. ഹബീബായ നബിയേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തവാഫ് ചെയ്യാൻ എന്താ തടസ്സം? ഒരു തടസ്സവും ഇല്ലല്ലോ നബിയേ, കാരണം കഅബാലയത്തിന്റെ മുറ്റത്ത് എത്തിക്കിട്ടിയില്ലേ നബിയേ, പിന്നെ ആരെ കാത്തു നിൽക്കാനാ? അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ذلك ظني به الا يطوف بالكعبه حتى نطوف. നമ്മൾ തവാഫ് ചെയ്യാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങൾ തവാഫ് ചെയ്യൂല എന്നാണ് എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലുള്ള പ്രതീക്ഷ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പ്രയോഗം ബഹുമാനപ്പെട്ട ഇബ്നു ജരീറും ഇബ്നു അബി ഹാത്തമും ഒക്കെ സലമത്ത് ബിൻ അക്വയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട്. ലൗ മക്കസ കദാ വകദാ സനതൻ മാ ത്വാഫ ഹത്താ അത്വാഫ. എനിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലുള്ള വിശ്വാസം എന്തെന്നറിയോ? എത്ര കൊല്ലം അവിടെ നിന്നാലും ഞാൻ തവാഫ് ചെയ്യാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തവാഫ് ചെയ്യൂല. അതാണ് ഞാനാകുന്ന നേതാവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെന്ന അനുയായിയും തമ്മിലുള്ള ബന്ധം. എത്ര കൊല്ലം നിന്നാലും തവാഫ് ചെയ്യൂല, ഞാൻ തവാഫ് ചെയ്യാതെ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ഒരു ബന്ദിയാക്കി വെക്കാൻ തീരുമാനിച്ചു. ഈ വാർത്ത പരന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. കാണാനില്ല, കൊല്ലപ്പെട്ടു എന്ന വാർത്ത അങ്ങ് പരന്നു. ഈ പറഞ്ഞത് ഞാനൊന്ന് അവസാനിപ്പിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വരികയാണ്. വന്നപ്പോ കുറെ സ്വഹാബത്ത് ഓടിച്ചെന്ന് സ്വീകരിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ തവാഫ് കഴിഞ്ഞോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മറുപടി, ഞാൻ അവിടെ 100 കൊല്ലം നിന്നാലും റസൂലുള്ള തവാഫ് ചെയ്യാതെ തവാഫ് ചെയ്യൂല. അവിടെ ഇമാമീങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെക്കാളെല്ലാം അറിയുന്നവരും വഅഹ്സനുനാ ളന്നാ ഒരനിയായെ കുറിച്ച് നല്ലത് മാത്രമേ ചിന്തിക്കൂ, അത് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരനിയായിയെ കുറിച്ച് നല്ലത് ചിന്തിക്കാൻ, നിങ്ങളുടെ മുഅ്മിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. നമ്മളെല്ലാവരും തെറ്റ് ചിന്തിക്കാൻ ധൃതി കാണിക്കുന്നവരാണ്. അസമയത്ത് ഒരു പുരുഷനെയും സ്ത്രീയെയും കണ്ടാൽ നമ്മൾ എല്ലാ തെറ്റുകളും അവരുടെ മേൽ ചുമത്തി കഴിയും. ഈ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സഹോദര. ആളുകളുടെ മേൽ പുരാതികൾ കയറ്റി പറയുന്നതിന്, തോന്നിവാസങ്ങൾ ആളുകളുടെ മേൽ ചുമത്തുന്നതിന് ധൃതി കാണിക്കുന്ന കാലമാണ്. പക്ഷേ നിങ്ങൾ യാഥാർത്ഥ്യം അറിയാതെ സംസാരിച്ചൂടാ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നത്. ഹബീബിലേക്ക് ലയിക്കുമ്പോൾ നമ്മൾ അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. വാർത്ത അങ്ങനെയാണ് പരന്നിരിക്കുന്നത്. അപ്പോഴേക്ക് ഹബീബ് മനസ്സിലാക്കി, ഇനി ചർച്ച വേണ്ട, ചർച്ചയുടെ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ എടുത്തു കഴിഞ്ഞു. തീരെ അവര് വഴങ്ങുന്നില്ല, അയക്കുന്ന ദൂതന്മാരെ ഒക്കെ അവര് അപകീർത്തിപ്പെടുത്തുകയാണ്, അപകടപ്പെടുത്തുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ തന്നെ കൊല്ലാൻ തീരുമാനിച്ചത് പോലെയാണ് വാർത്ത അറിയുന്നത്. അതുകൊണ്ട് സ്വഹാബ, ഇനി നമുക്ക് കാത്തിരിക്കാൻ നേരമില്ല. സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമുക്കിനി നല്ല ഒരു ഉടമ്പടിയിലേക്ക് വരാം. യുദ്ധത്തിന് വേണ്ടി തീരുമാനിച്ചാൽ കൂടെ നിൽക്കുമെന്നുള്ള എഗ്രിമെന്റ് സ്വഹാബത്തിനോട് ഉടമ്പടി സ്വീകരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമ്പടി സ്വീകരിക്കുകയാണ്. എന്റെ കൂടെ യുദ്ധത്തിന് നിൽക്കുമോ ഇല്ലേ? ബൈഅത്തുർ റിളവാൻ എന്ന ഉടമ്പടിയിലേക്ക് കടക്കുകയാണ്. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു ആദ്യം വന്ന് റസൂലുള്ളാഹിന്റെ കൈ പിടിക്കുന്നു. നബിയേ, ഞാൻ എന്റെ ജീവനുള്ളിടത്തോളം കാലം തങ്ങളുടെ അടുക്കുന്ന മാറൂല്ല. നബിയേ, പ്രസിദ്ധമായ മരത്തിന്റെ ചുവട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ സ്വഹാബത്ത് മുഴുവനും വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ഉടമ്പടി ചെയ്യുകയാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ. അല്ലാഹു തആല മഹാന്മാരായ ആ മരച്ചുവട്ടിൽ വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവരെ പ്രകീർത്തിച്ചുകൊണ്ട് പറയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഹബീബിനോട് മരച്ചുവട്ടിൽ വെച്ച് ഉടമ്പടി ചെയ്തവർ, അവരെ അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാൻ അവൾ ഉടമ്പടി ചെയ്തതെന്നറിയുമോ? എന്താ റസൂലുള്ളാഹിന്റെ തീരുമാനം? ഏതായാലും ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെയാണ്. യുദ്ധമോ യുദ്ധം, സമാധാനമോ സമാധാനം, ഇവിടെ കിടക്കാനോ അതിന് ക്ഷമിക്കാനോ അതിന് ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോവില്ല യാ റസൂലല്ലാഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉടമ്പടി ഏതായിരുന്നു എന്നതിൽ മൂന്ന് അഭിപ്രായങ്ങൾ താരീഖിൽ പറയുന്നുണ്ട്. ഇമാം വാഖിദിയുടെയും ഇബ്നു ഇസ്ഹാഖിന്റെയും അഭിപ്രായം എന്താണ്? ഞങ്ങൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഓടിപ്പോവില്ല എന്നാണ്. അടുത്ത ഉടമ്പടി എന്താണ്? ക്ഷമിക്കുമെന്നാണ്. മൂന്നാമത്തെ ഉടമ്പടി എന്താണ്? ഏത് പ്രതിസന്ധിയും നേരിടാമെന്നാണ്. ഏതായാലും വ്യക്തമായി യുദ്ധത്തിലേക്കുള്ള ഉടമ്പടിയല്ല. ഹബീബ് സ്വഹാബത്തിനെ മുഴുവനും സംഘടിപ്പിക്കുകയാണ്. ഉടമ്പടി ചെയ്തു. പകുതി ആളുകൾ ഉടമ്പടി ചെയ്തപ്പോ വീണ്ടും സലമത്തിനോട് പറഞ്ഞു, ഓ സലമ, നിങ്ങൾ ഉടമ്പടി ചെയ്തോ? ആ ചെയ്തു നബി, ഒന്നുകൂടി വരി. രണ്ടാമതും വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈപിടിച്ചു.
മൂന്നാമത് അവസാനവും സലമത്ത് ബിൻ അൽഖുവൈ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ചു. ഇടയിൽ വെച്ച് ചോദിച്ചു, സലമത്തെ, നിങ്ങളുടെ കയ്യിൽ പരിചയില്ലേ? ഒരു പരിചയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുത്തു. അവസാനം അദ്ദേഹത്തോട് ചോദിക്കുമ്പോ വീണ്ടും കയ്യിൽ പരിചയില്ല. എവിടെ പോയി? അതെന്റെ കൂട്ടുകാരൻ, എന്റെ ബന്ധുവിന്റെ കയ്യിൽ ഒന്നും ഇല്ലാഞ്ഞപ്പ ഞാൻ കൊടുത്തു നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ സഹോദര്യത്തിൽ വിടർന്ന പുഞ്ചിരിയാണ്. ഇതുപോലെ യുദ്ധത്തിന്റെ കർമേഘങ്ങൾ ഉരുണ്ടുകൂടുമ്പോഴും സഹാബത്തിനോട് ഉടമ്പടി ചെയ്യുമ്പോഴും സ്നേഹമസ്ത്രണമായ സമീപനങ്ങൾ പഠിപ്പിക്കുന്ന മഹാന്മാരായ സഹാബത്തല്ലേ ബഹുമാനപ്പെട്ട മഅ്ഖല ബിൻ യസാർ റളിയല്ലാഹു അൻഹു വന്നിട്ട് മരത്തിന്റെ ചില്ലകൾ മാറ്റി കൊടുക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിനിരിക്കാൻ. അങ്ങനെ എല്ലാവരും ഉടമ്പടി ചെയ്യുമ്പോൾ മുശ്രിക്കീങ്ങളുടെ അടുക്കലേക്ക് വാർത്തയെത്തി. അതാ മുസ്ലിങ്ങൾ നേതാവിനോട് അഗ്രിമെന്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറൂലാണ് ഉടമ്പടി ചെയ്ത മഹാന്മാരായ സഹാബ. ഇവിടെ ഉടമ്പടി നടക്കുന്ന വർത്തമാനമൊന്നും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അറിയുന്നില്ല. അപ്പുറത്ത് എവിടോ ഒരു മരത്തിന്റെ ചുവട്ടിലാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഓ ഉപ്പാ, അവിടെ റസൂലുള്ളാഹി തങ്ങൾ ബൈഅത്ത് ചെയ്യുന്നുണ്ട്, ഉടമ്പടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഓടി വന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ഉടമ്പടി ചെയ്തിട്ട് പിന്നെ ആളുകൾക്ക് ഉടമ്പടി ചെയ്യാൻ കൈ പിടിച്ചു കൊടുത്തത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചു. എല്ലാവരും ഉടമ്പടി ചെയ്യുമ്പോ ഈ മരച്ചുവട്ടിൽ ഉടമ്പടി ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു ഓഫർ ചെയ്തിരിക്കുകയാണ്. അതെന്റെ ഉസ്മാനിനെ നഷ്ടമായിക്കൂടാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇന്ന ഉസ്മാന ദഹബ ഫീ ഹാജത്തില്ലാഹി വ ഹാജത്തി റസൂലിഹി فانا ابايع عنه فضرب بيمينه شماله قال هذه لعثمان وهذه يد عثمان ഉടമ്പടിക്കില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, പോയത് അല്ലാഹുവിന്റെയും റസൂലിന്റെയും ആവശ്യത്തിന് വേണ്ടിയാ, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യേണ്ടത് ഞാനാ. ഒരു കൈ അങ്ങോട്ട് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇത് ഉസ്മാന്റെ കൈയാണ്, ഇത് ഉസ്മാനോട് ഉടമ്പടി ചെയ്യാനുള്ള എന്റെ കൈയാണ്, ഞാൻ ഉസ്മാനോട് ഉടമ്പടി ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൽകിയ പദവിയാണ്. ബദരീങ്ങളുടെ പേര് ചൊല്ലുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പേരില്ലേ? പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങളെ ബദറിൽ വന്നിട്ടില്ല. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ച ഡ്യൂട്ടിയിലാണ്. സ്ഥാനം കൊണ്ട് ബദരിയാണ്, ശരീരം കൊണ്ട് ബദറിലെത്തിയിട്ടില്ല. അത്രയും വലിയ പദവിയുള്ള സ്വഹാബിയാണ്. പ്രിയപ്പെട്ട സഹോദര, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അന്തും പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഖൈറു അഹ്ലിൽ അർദി, ഭൂമിയിലുള്ളവരിൽ ഏറ്റവും ഉന്നതരാണ്. ലാ യദ്ഖുലു നാറ ഇൻഷാഅല്ലാഹ് മിൻ അസ്ഹാബി ശജറ. ഈ മരച്ചുവട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് ഉടമ്പടി ചെയ്ത ഒരാള് സ്വർഗത്തിൽ കടക്കാതിരിക്കൂല, ഒരാളും നരകത്തിൽ കടക്കൂല. അത്രയും വലിയ പദവിയാ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത 1500 വരുന്ന സ്വഹാബത്തിന് ഓഫർ നൽകുകയാണ് മദീനയുടെ നായകർ, ലോകത്തിന്റെ മുഴുവനും നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്.
അതിനിടയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ബൈഅത്തുൽ റിദ്വാനിൽ ഉടമ്പടി ചെയ്യുന്നതിന്റെ ഇടയിൽ നല്ല ഒരു മഴ പെയ്യുകയാണ്. നമ്മുടെ നാടുകളിലും വെള്ളമില്ലാതെ വിഷമിക്കുന്നുണ്ട്. അള്ളാഹു അവന്റെ റഹ്മത്തിന്റെ മഴ കൊണ്ട് നമ്മുടെ ദാരിദ്ര്യം അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ, ജലക്ഷാമം അള്ളാഹു പരിഹരിച്ചു തരട്ടെ. ബൈഅത്തുൽ റിദ്വാൻ കഴിയുമ്പോ അദാ ഹുദൈബിയിൽ വെച്ച് നല്ല ഒരു മഴയാണ്. രാവിലെ ആയപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും വകാഫിർ, കണ്ടില്ലേ ജനങ്ങളെല്ലാം വിശ്വാസിയും അവിശ്വാസിയുമായിട്ടാണ് പ്രഭാതമായിട്ടുള്ളത്. മഴ പെയ്ത രാത്രിയുടെ പിറ്റേന്ന് രാവിലെ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്ന് ജനങ്ങളെല്ലാം വിശ്വാസികളും അവിശ്വാസികളുമാണ്. ഫമ്മൽ മുഅ്മിനു മൻ ഖാല മുതർനാ ബിറഹ്മത്തില്ലാഹി വബിഫളിലില്ലാഹി ഫഹുവ മുഅ്മിനു ബീ വകാഫിറു ബിൽ കവാകിബി. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് മഴ കിട്ടിയത് എന്നൊരാൾ പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അയാൾ അള്ളാഹുവിൽ വിശ്വസിച്ച ആളാണ്, നക്ഷത്രത്തെ കളവാക്കിയ ആളാണ്, നിഷേധിച്ച ആളാണ്. വമ്മാമൻ ഖാല മുതർനാ ബിനജ്മി കദാ, ഇന്നാലിന്ന നക്ഷത്രമാണ് മഴ പെയ്യിച്ചത്, പടച്ചവനല്ല നക്ഷത്രമാണ് മഴ പെയ്യിച്ചതെന്ന് പറഞ്ഞാൽ, ഇന്നാലിന്ന രാശിയിലെ ഇന്നാലിന്ന നക്ഷത്രമാണ് മഴ പെയ്യിച്ചതെന്ന് പറഞ്ഞാൽ, ഫഹുവ മുഅ്മിനും ബിൽ കവാകിബി വകാഫിറും ബി, അവൻ നക്ഷത്രത്തിൽ വിശ്വസിച്ചവനാണ്, എന്നെ അവിശ്വസിച്ചവനാണ്. ഇത് പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉടമ്പടി ചെയ്യുന്ന നേരത്ത് മുനാഫിഖിന്റെ നേതാവ് ഉടമ്പടി ചെയ്തിട്ടില്ല. നല്ല മഴ പെയ്തപ്പോ മുനാഫിഖിന്റെ നേതാവ് പറയാണ്, മുഹമ്മദ് നബിയുടെ അള്ളാഹ് ഇറക്കിയ മഴയല്ല, അതിന്നാലിന്ന നക്ഷത്രം പെയ്യിച്ച മഴയാണ്. പ്രിയപ്പെട്ട മുഅ്മിനേ, എല്ലാം നൽകുന്നവൻ അള്ളാഹു തന്നെ. ഒന്നും നൽകാൻ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധ്യമല്ല. ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒന്നും നൽകാൻ സാധ്യമല്ല. എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, എല്ലാം നൽകുന്നവൻ ലോകാധികാരിയായ പടച്ചവനാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി പ്രത്യക്ഷ കാരണം എന്ന നിലയിൽ ഒരു വിഷയം പറഞ്ഞാൽ അത് ഈമാനിന്റെ ഭാഗമാണ്. എനിക്ക് ഡോക്ടർ മരുന്ന് തന്നപ്പോൾ ആ മരുന്ന് കൊണ്ട് എന്റെ രോഗം മാറി എന്ന് അല്ലാഹുവെ എല്ലാം തരാൻ കഴിവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി പറഞ്ഞാൽ അത് ഈമാനിന്റെ ഭാഗമാണ്. മരുന്നിന് സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിലോ അയാളുടെ ഈമാൻ ശരിയല്ല. എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അല്ലാഹുവിന്റെ അടിമയാണ്, ദാസനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഷെയ്ഖവറുകളുടെ ബറക്കത്ത് കൊണ്ട് എന്റെ രോഗം മാറി എന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് സ്വന്തമായി ദൈവമാണെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറ്റാണ്. ഇത് രണ്ടും കൂടി കൂടിക്കലർത്തിയിട്ട് ചില ആളുകൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാള് പാപമോചനം നടത്തിയാൽ, നമ്മുടെ വിശ്വാസം എന്താണ്? എല്ലാം നൽകുന്നവനും പൊറുക്കുന്നവനും അല്ലാഹുവാണ്. പക്ഷേ റസൂലുള്ളാഹിനെ ഇടനിലയാക്കിയിട്ട് പാപമോചനം നടത്തിയാൽ എളുപ്പം അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹു ഏറ്റവും ആദരണീയരായ നേതാവായി നമുക്ക് നൽകിയതാണ്.
എന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിച്ചാൽ ആ ചോദ്യം പുണ്യമാണ്. ഇനി അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹാണെന്നോ അല്ലാഹുവിന്റെ ഭാഗമാണെന്നോ അല്ലാഹുവിന്റെ പുത്രനാണെന്നോ അല്ലാഹുവിന്റെ മകനാണെന്നോ ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസം തെറ്റാണ്. ഇതാണ് നമ്മുടെ ശരിയായ അഖീദ. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ലോകത്ത് ഒരുപാട് നിലക്കുള്ള മതങ്ങൾ ഉണ്ടാകും. യേശുവിനെ ആരാധിക്കുന്ന മതം, മോസസിനെ ആരാധിക്കുന്ന മതം, മൂസ നബിയെ ആരാധിക്കുന്ന മതം ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഖിയാമത്ത് നാള് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ആരാധിക്കപ്പെടൂല. അത് അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. അതുകൊണ്ട് ആരും അത് പേടിച്ചിട്ട് പ്രസ്ഥാനമുണ്ടാക്കേണ്ടതില്ല. ലം യുഅബദു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിക്കപ്പെടൂല. അത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലാണ്, ബഹുമാനമാണ്. ലിമാദാ ലം യുഅബദു റസൂലുള്ളാഹ് എന്നൊരു ഗ്രന്ഥം ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടും ഒരിക്കലും ഒരു ജനതയും നബിതങ്ങളെ ആരാധിക്കുന്ന ജനത ഉണ്ടാവൂല. കല്ലിനെ ആരാധിക്കുന്നവരുണ്ടാകാം, മണ്ണിനെ ആരാധിക്കുന്നവരുണ്ടാകാം, അഗ്നിയെ ആരാധിക്കുന്നവരുണ്ടാകാം, പലതിനെയും ആരാധിക്കുന്നവരുണ്ടാകാം. അല്ലാഹുവിന്റെ ഹബീബ് ആരാധിക്കപ്പെടൂല. ലോകമാകമാനമുള്ള സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും പദവി നൽകി പ്രപഞ്ചാദിനാഥൻ ആദരിച്ച നേതാവേ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ അബറാർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം മതങ്ങൾക്കുള്ള പദവിയാണ്. ഒരാളാലും ആരാധിക്കപ്പെടില്ല. ആധുനിക ജനതയുടെ ഇടയിൽ വിശ്വാസ വൈകല്യങ്ങൾ ഉണ്ടാക്കാൻ അല്ലാഹുവിന്റെ ഹബീബിനെ ആദരിക്കുന്ന ജനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ആരാധിക്കുന്നു എന്ന് ആരോപിക്കുന്നവരെ, നിങ്ങൾക്ക് പ്രമാണം അറിയില്ല, നിങ്ങൾക്ക് നിദാനം അറിയില്ല, നിങ്ങൾക്ക് ചലനം അറിയില്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ സ്ഥാനം അറിയില്ല. മുൽഹിദോങ്കോ ക്യാ മുറുവത്ത് കീജിയേ, ഇവരോട് നമ്മൾ എന്ത് മാന്യത കാണിക്കാനാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ എതിരാളികളോട് എന്ത് മാന്യത കാണിക്കാനാണ്? മുൽഹിദോങ്കോ ക്യാ മുറുവത്ത് കീജിയേ, അവർ സത്യത്തിന്റെ നിഷേധികളാണ്. ഇവിടെയുള്ള മുൻഗാമികൾ മുഴുവനും ഔലിയാക്കളെ ഇടനിലയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ബഹുമാനം മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോ അവരെ ബഹുദൈവാരാധകരാക്കി തള്ളുന്നുണ്ട്. ആരോപിക്കുന്നവർക്ക് മതത്തിന്റെ നിയമം അറിയില്ല. അതാണ് വസന്തമാണ് ഇവിടെ ധാന്യത്തെ മുളപ്പിച്ചത് എന്ന് ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ പറഞ്ഞാൽ നല്ല മഴ പെയ്തതുകൊണ്ടാണ് ഈ ചെടി മുളച്ചത് എന്ന് ഈമാനുള്ള ഒരാൾ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. കാരണം അയാൾക്കറിയാം മഴ ഇറക്കിയവൻ അല്ലാഹുവാണ്, മുളപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, അധികാരി അല്ലാഹുവാണ്, എല്ലാം അറിയാം. അതേസമയത്ത് മഴയ്ക്ക് സ്വന്തമായി അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയല്ലാത്ത ആളാണെങ്കിൽ അയാൾ അയാളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ആ പറഞ്ഞത്. അതൊരു മുഅ്മിനിന്റെ വിശ്വാസമല്ല. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ ദാസനാണ്, അള്ളാഹു ആദരിച്ച വലിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാനവറുകളോട് സഹായം തേടിയാൽ ഒരു വിശ്വാസി തേടുന്ന സഹായം മഹാനവറുകളെ ആദരിച്ചുകൊണ്ടാണ്. കാരണം കറാമത്ത് എന്ന ബഹുമാനം അള്ളാഹു അവർക്ക് നൽകിയത് കൊണ്ടാണ്. ഈമാനുള്ള ജനങ്ങളെ, ഹുദൈബിയയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മാനവികതയുടെ മനതലങ്ങളിലേക്ക് ആദർശത്തിന്റെ അത്തിശിലകളെ അടയാളപ്പെടുത്തുകയാണ്. സ്വഹാബത്തെ ഹബീബിനോട് ഉടമ്പടി ചെയ്യുകയാണ്.
ഞങ്ങൾ അവിടുത്തെ ആശയത്തിൽ നിന്ന് ഓടൂല നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനോട് ഉടമ്പടി ചെയ്തപ്പോ കാര്യങ്ങളെല്ലാം മദീനയിൽ മക്കയിൽ അറിഞ്ഞു. അവര് മനസ്സിലാക്കി ഇനിയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഇനിയും നമുക്ക് നമ്മുടെ വാശിയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂല. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം മക്കയിലേക്ക് കയറിയാൽ നമ്മളെ ആരും ന്യായീകരിക്കൂല. കാരണം ദൂതന്മാരെ അപമാനപ്പെടുത്തിയവരാണ് നമ്മൾ, ദൂതുമായി വന്ന ആളുകളോട് അപമര്യാദയായി പെരുമാറിയവരാണ് നമ്മൾ. അതുകൊണ്ട് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സന്ധിയുടെ സംഭാഷണത്തിന് ആളവിടാം. സുഹൈല് ബിൻ അംറ് എന്ന മാന്യനെ വിളിക്കുകയാണ്. ഓ സുഹൈല് ബിൻ അംറേ, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലണം, എന്നിട്ട് ഒരു ഉടമ്പടി ചെയ്യണേ. ولا يكون في صلحه الا ان يرجع عنا امه هذا ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് നേടിത്തരണം, ഈ കൊല്ലം അവര് മക്കയിലേക്ക് കയറാതെ മടങ്ങിപ്പോണം, അങ്ങനത്തെ ഒരു ഉടമ്പടി ഉണ്ടാക്കി വിട്ടു വരണം. സുഹൈൽ ഇബ്നു അംറിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഘവും ഇടിച്ചിങ്ങോട്ട് വരുമോ എന്നുള്ള ഭയത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി ആളെ വിട്ടു. കാരണം ഇവരുടെ തൗഹീദിന്റെ സൈന്യം അവർക്ക് ഭയമില്ല. ഇപ്പുറത്തുള്ളവരുടെ ഈമാൻ ഭദ്രമല്ല, അവർക്ക് ഈമാനില്ല. അതുകൊണ്ട് അവർക്ക് ഭയം തുടങ്ങി. വരട്ടെ, ഉടമ്പടി എഴുതാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സുഹൈല് ഇബ്നു അംറ് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം കണ്ടോ, ആരാണ് ചർച്ചയ്ക്ക് വരുന്നത്? അത് സുഹൈലാണ്. എന്നാ കാര്യങ്ങളൊക്കെ എളുപ്പമായി. അല്ലാഹു റസൂലിന്റെ ആഗ്രഹം എന്താ? ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പാടില്ല. ഈ പാഠങ്ങൾ ആധുനിക ലോകത്തിന്റെ മുമ്പിൽ കൂടുതൽ വിശദീകരണത്തോടെ പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നീർച്ചുഴിയിലേക്ക് വലിച്ചിട്ട് ഇസ്ലാമിന്റെ സിമ്പലുകൾ ലോകത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുകയും ബലിക്കല്ലുകളിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുമ്പോ ഇസ്ലാമിക ചരിത്രം ലോകത്തിന് നൽകിയത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കേവലം ബദറിന്റെയും ഉഹദിന്റെയും ചില യുദ്ധകഥകളെയും അതിന്റെ തന്നെ വസ്തുതാപരമല്ലാത്ത വായനകളെയും ഓറിയന്റലിസ്റ്റുകളുടെ രചനകളെയും എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തീവ്രമായി അവതരിപ്പിക്കാൻ കുൽസിത ശ്രമങ്ങൾ മീഡിയ ലോകത്ത് വ്യാപകമായി നടക്കുമ്പോ പ്രിയപ്പെട്ട മുസൽമാൻ നാം അറിഞ്ഞിരിക്കണം വസ്തുത എന്ത്. അത്തരം ചിന്തകൾ പുതിയ യുവതയിൽ വളർന്നു വരാൻ പാടില്ല. തൊട്ടാൽ അടിക്കണം, തൊടാൻ വരുന്നവനെ വെട്ടണം, ആ ചിന്തയല്ല വളരേണ്ടത്. സമാധാനപരമായ സാമൂഹിക ഘടന, ശാന്തിപൂർണമായ സാമൂഹ്യ നിർമ്മിതി, അതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്ന ടേം, ആ സാങ്കേതികമായ വാചകം ലോകതലത്തിൽ തെറ്റായി വായിക്കപ്പെട്ട ഒരു വാചകമാണ്. തെറ്റായി വായിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പാശ്ചാത്യ ലോകവും ശ്രമിച്ചു എന്നത് ഒരു തെറ്റ്. തെറ്റായി വായിക്കാൻ അവസരം കൊടുത്തു എന്നത് അബുൽ അലാ മൗദൂദിയെ പോലെയുള്ളവർ ചെയ്ത മറ്റൊരു തെറ്റ്. ജിഹാദി എന്ന് പറയുന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത ജിഹാദിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തു. വിശദമായി ഞാൻ ഈ വേദിയിൽ കടക്കുന്നില്ല. അതിലേക്ക് അവരാണ് യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണം. അത്തരം ആളുകളുടെ രചനയാണ് എന്ന് വ്യക്തമായി ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഗുഡ് മുസ്ലിം ആൻഡ് ബാഡ് മുസ്ലിം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ എത്രയോ രചനകൾ. അപ്പോൾ ഇസ്ലാമികമായ ടേമുകളെ കൃത്യമായി വായിക്കാൻ അവസരം നൽകണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ മതമറിയാൻ കഴിയണം. ഇഷ്കു സുക്കൂനോ സബാത് ഇഷ്കു ഹയാതോ മമാത് ഇൽമ് ഹേ പൈദാ സവാൽ ഇഷ്ക് ഹേ പൻഹാ ജവാബ്. ഇഷ്കു സുക്കൂനോ സബാത്, സ്നേഹം സ്ഥിരമാണ്, അത് കൃത്യമായ നിലപാട് നൽകുന്നതാണ്. ഇഷ്ക് ഹയാതോ മമാത്, സ്നേഹം ജീവനാണ്, മരണമാണ്, ലയനമാണ്, കൂടലാണ്,
അതെല്ലാം ഒരു പ്രണയത്തിന്റെ മാധുര്യമാണ്. വിജ്ഞാനം ചില ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്, ജസ്റ്റ് ഇൻഫർമേഷൻ ചില ചോദ്യങ്ങളാണ് നൽകുന്നത്. എന്നാൽ പ്രണയമാണ് ഉത്തരം നൽകുന്നത്, സ്നേഹമാണ് വിലാസം നേടുന്നത്. ഇന്നത്തെ ലോകത്ത് വിവരത്തിന് കുറവില്ല. പണ്ടുള്ള മുസ്ലിങ്ങളെക്കാളും എത്രയോ ഹദീസ് അല്ലെങ്കിൽ ഹദീസിന്റെ കിതാബ്, ഖുർആനിന്റെ പരിഭാഷ, അതെല്ലാം ഇന്നത്തെ ജനങ്ങൾക്കറിയാം. പക്ഷെ പണ്ടത്തെ ജനങ്ങളുടെ ഈമാൻ ഇല്ല, ഇൻഫർമേഷൻ കൂടുതൽ ഇന്നത്തെ ജനങ്ങൾക്കാണ്, പക്ഷേ ഈമാൻ കൂടുതൽ ഇന്നലത്തെ ജനങ്ങൾക്കാണ്. നീ വിവരമുണ്ട്, വിവര സ്രോതസ്സുകളുണ്ട്, തേമകളും വായനകളും എല്ലാം അറിയാം, പക്ഷേ ഈമാൻ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. ചിലപ്പോ എല്ലാ തെറ്റും ചെയ്തിട്ട് തെറ്റിനെ കുറ്റം പറയുമ്പോ താത്ത തിരിച്ചു പറയും, പറയും ഉസ്താദെ എല്ലാത്തിനും തൗബയില്ലേ, പിന്നെന്തിനാ ഉസ്താദ് ഇങ്ങനെ ചൂടാവുന്നേ എന്നിങ്ങോട്ട് ചോദിക്കാൻ പറ്റുന്ന വിധത്തിൽ വായനയുടെയും അറിവുകളുടെയും ലോകം തുറന്നു കിടക്കുകയാണ്. പക്ഷേ ഈമാനിന്റെ കാരണങ്ങൾ ഈമാനികമായ ബലം കുറയുകയാണ്. ഒരു വിവരവുമില്ലാത്ത ആളുകൾ ആലിമീങ്ങളെ ചോദ്യം ചെയ്യുന്ന കാലമാണ്. 10-20 കൊല്ലം ഓതിപ്പിടിച്ച് ദർശനം നടത്തിയ ഉസ്താദിനോട് അതാ നല്ല മാന്യമായൊരു വേള പറയുമ്പോൾ ഒരു പടുജാഹിലായ മനുഷ്യൻ 4 ദിവസം ഗൾഫിൽ പോയി 5-ാമത്തെ ദിവസം നാട്ടിൽ വന്നിട്ട് ഉസ്താദെ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന കാലമാണ്. കാരണം ഇൽമിന്റെ ബഹുമാനം അറിയുന്നില്ല, ആരോട് എന്ത് പറയണമെന്നറിയുന്നില്ല. ഇന്ന് വിവരം ആ രീതിയിൽ വരുന്നുണ്ട്, അതിന് ജസ്റ്റ് ഇൻഫർമേഷൻ എന്നാണ്. ഈ വിജ്ഞാനം ചോദ്യമുയർത്തുകയാണ്, പ്രണയം അതിന് ഉത്തരം നൽകുകയാണ്. അതുകൊണ്ട് ഇത് സ്നേഹപ്രപഞ്ചമാണ്, ഇത് പ്രണയലോകത്തേക്കുള്ള ലയനമാണ്, അനുരാഗികളുടെ ലോകങ്ങളുടെ സംഗമമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സുഹൈല് ബിൻ അംറ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഓ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുടമ്പടി ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആകാം, ഉടമ്പടിക്ക് ഞങ്ങൾ റെഡി. കയ്യിൽ സൈന്യം ഇല്ലഞ്ഞിട്ടല്ല, 1500 പേര് റെഡിയാ, 1500 പേരെല്ലാം നൽകാൻ തയ്യാറാ. 200 കുതിരപ്പടയാളികൾ മദീനയിൽ നിന്ന് ഹബീബിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി ഒന്നുമല്ല, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒന്നുകിൽ ഈ ദീൻ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ലോകത്തോട് യാത്ര ചോദിക്കും, പക്ഷേ എന്റെ വഴിയിൽ നിന്ന് ഞാൻ മാറില്ല എന്ന് ധീരമായി പ്രഖ്യാപനം നടത്തിയതാണ്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തച്ചൊരിച്ചിലൂടെ അധികാരപീഠം ഉയർത്താൻ വന്ന ഭരണാധികാരിയല്ല, ലോകത്തൊരു ഹിറ്റ്ലറുടെ റോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നയാളല്ല. കാരുണ്യത്തിന്റെ വിധാനം വിരിക്കുന്ന നായകരെ അതുല്യാനുരാഗത്തിന്റെ അരിമുല്ലകൾ കൊണ്ട് മദീനയുടെ മണൽപ്പരപ്പിൽ നിന്ന് മാലോകരുടെ ഹൃദയ വിധാനങ്ങളെ മദീനയുടെ മലർവാടിയിലേക്ക് മാടി വിളിച്ച് ആലിംഗന ചുംബനങ്ങൾ നൽകിയിട്ട് മധുവും നിധിയും സദ്യ ഒരുക്കിയ ലോക ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാന്തിയുടെ പക്ഷമാണ്. ഒരു യൂറോപ്പിന്റെ എഴുത്ത് ഇങ്ങനെയാണ്, മുഹമ്മദ് വാസ് എ ഷൈനിങ് എക്സാമ്പിൾ ടു ഹിസ് പീപ്പിൾ, ഹിസ് ക്യാരക്ടർ വാസ് പ്യുർ ആൻഡ് സ്റ്റെയിൻലെസ്, ഹിസ് ഹൗസ്, ഹിസ് ഡ്രസ്, ഹിസ് ഫുഡ്, ദേ വർ ക്യാരക്ടറൈസ്ഡ് ബൈ എ റെയർ സിംപ്ലിസിറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ലോകത്തിന് മുഴുവനും ഉദാത്തമായ മാതൃകയാണ്. അവിടുത്തെ വീട്, അവിടുത്തെ ഡ്രസ്, അവിടുത്തെ ജീവിതം, അവിടുത്തെ രീതികൾ, ഇതെല്ലാം ക്യാരക്ടറൈസ്ഡ് ബൈ എ റെയർ സിംപ്ലിസിറ്റി. അപൂർവമായ ലാളിത്യത്തിൽ ചാലിച്ച ജീവിതമായിരുന്നു ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊട്ടാരമുണ്ടാക്കി വെപ്പാട്ടികളെയും വെച്ച് ചപ്രമഞ്ചങ്ങളിൽ വിരാജിക്കുവാനുള്ള ഒരു ഭരണാധികാരിയുള്ള ചിന്തയല്ല, ലോകത്തിന്റെ മുഴുവൻ ഹൃദയങ്ങളിൽ ശാന്തിയുടെ തെളിനീർ നൽകാനുള്ള മഹാഗുരുവാണ് റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമുക്ക് ഉടമ്പടിയാകാം.
ഉടമ്പടിയുടെ ചർച്ച തുടങ്ങിയപ്പോ തന്നെ ശബ്ദം ഉയരുന്നു, ശബ്ദം താഴുന്നു ബഹളമയമായി. അപ്പോഴും ഇബ്ബാദ് ഇബ്നു ബിഷർ റളിയല്ലാഹു എന്ന് പറയാണ്, ഇഖ്ഫദ് സൗതക മിൻ ഇൻദ റസൂലില്ലാഹ്. ഓ സുഹൈൽ ഇബ്നു അംറേ, ചർച്ചയാകാം ഉടമ്പടിയാകാം, പക്ഷേ ഞങ്ങളുടെ നേതാവിന്റെ മുമ്പിൽ ശബ്ദമുയർത്തുമ്പോ സൂക്ഷിച്ചു കൊള്ളണം. ഹബീബിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിക്കൂടാ. മുഗൈറത്ത് ബിൻ ശുഅബ, മുഗൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇന്നലെ നാം അറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന് നേരെ കൈ നീട്ടാൻ ഒരുങ്ങുമ്പോഴേക്ക് കൈ ഇങ്ങ് പിടിക്കും. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, അദ്ദേഹം കൈ നീട്ടാൻ ഒരുങ്ങുമ്പോ വാളിന്റെ മാട് കൊണ്ട് ചെറിയ തട്ട് സംസാരിച്ചോ, പക്ഷെ ഹബീബായ നബി തങ്ങളുടെ ധാടി പിടിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഈ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി മുഗീറത്ത് എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയെ കുടുങ്ങിയ സമയത്ത് 30 ഒട്ടകം ജാമ്യം കൊടുത്തിട്ട് മോചിപ്പിച്ച ആളാണ്. അതൊക്കെ മറ്റു ഭാഗത്ത്, പക്ഷേ ഞങ്ങളുടെ നേതാവിന്റെ അടുക്കലൊന്നും പറ്റൂല. ഹബീബായ നബിതങ്ങളോടുള്ള ബഹുമാനത്തിന് നിരക്കാത്ത വർത്തമാനം പാടില്ല. ചർച്ചയാകാം, പക്ഷേ ഞങ്ങൾ അനുവദിക്കൂല. ഹബീബിന്റെ ആദരവ് കളങ്കപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ ദീർഘിച്ച് വായിച്ചു പറയാനുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒന്നാമത് അവരുടെ ഡിമാൻഡ് എന്താണ്? ഈ കൊല്ലം നിങ്ങൾ ഉംറ ചെയ്യാതെ മടങ്ങിപ്പോണം, ഈ കൊല്ലം ഉംറ ചെയ്യാതെ മടങ്ങിപ്പോണമെന്നാണ് ഉടമ്പടിയിലെ ഒന്നാമത്തെ വർത്തമാനം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആലോചിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. സഹാബത്ത് പറയുന്നു, നബിയെ സമ്മതിക്കല്ലേ, നബിയെ ഈ കൊല്ലം ഉംറ ചെയ്തിട്ടല്ലാത്തൊരുടമ്പടിയും വേണ്ട, നിങ്ങൾ അവിടെ മൗനം ദീക്ഷിക്കൂ, ഞാൻ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ചർച്ച എന്താണ്? അടുത്ത കൊല്ലം നിങ്ങൾക്ക് വരാം, 3 ദിവസം ഇവിടെ നിൽക്കാം. അറബികളുടെ ആചാരപ്രകാരം കയ്യിൽ വെക്കുന്ന വാളല്ലാതെ ഒരു യുദ്ധോപകരണവും കൂടെ കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ അടുത്ത കൊല്ലം വേണമെങ്കിൽ വന്ന് ഉംറ ചെയ്തിട്ട് 3 ദിവസം ഇവിടെ നിൽക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റെഡി റെഡി എഴുതിക്കോ. സഹാബത്ത് ഇങ്ങനെ തിളക്കുകയാണ്, നബിയേ എന്തിനാണ് നബിയേ ഇങ്ങനെ നമ്മൾ താഴ്മ കാണിക്കുന്നത്? ഞാൻ ഇവിടെ ഉണ്ട് നബിയേ ഈറ്റപ്പുലിയായി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട് നബിയേ ചീറുന്ന സിംഹമായി, ഈ കാണുന്ന പട്ടാളങ്ങൾ മുഴുവനും എല്ലാത്തിനും റെഡിയാണ് നബിയേ, എന്തിനു താഴ്മ കാണിക്കണം നബിയേ? നയതന്ത്രജ്ഞനായ ഒരു ലീഡർ എങ്ങനെയാകണമെന്ന്, സുപ്രീം പവർ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് പീസ്ഫുൾ ട്രീറ്റിയാണ്, ശാന്തിപൂർണമായ ഉടമ്പടിയാണ്. എന്നിട്ട് അടുത്ത വർത്തമാനം എന്താണ്? ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും കുടുംബമറിയാതെ ഉത്തരവാദിത്തപ്പെട്ടവരറിയാതെ അങ്ങോട്ട് വന്നാൽ നിങ്ങൾ അവിടെ താമസിപ്പിക്കാൻ പാടില്ല, ഇങ്ങു തിരിച്ചു വിട്ടേക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ തിരിച്ചുവിടൂല, ഇവിടെ പിടിച്ചു വെക്കും. പ്രത്യക്ഷത്തിൽ വളരെ എതിരായ ഉടമ്പടിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ നിങ്ങൾ എടുക്കാൻ പാടില്ല, തിരിച്ചിങ്ങ് പറഞ്ഞു വേണം. അതേസമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ അവരെ തിരിച്ചുവിടൂല. അപ്പോഴും സ്വഹാബത്തിന് ഇളകി, എന്തിനാണ് നബിയെ ഇങ്ങനെ താഴ്മ കാണിക്കുന്നത്? സമ്മതിക്കേണ്ട നബിയെ. അള്ളാഹു റസൂൽ പറഞ്ഞു, അതിനും റെഡിയാണ് കുഴപ്പമില്ല. അടുത്ത ഉടമ്പടിയാണ് നമ്മുടെ ഈ ഉടമ്പടിക്ക് ശേഷം ഗോത്രങ്ങൾക്കോ കുലങ്ങൾക്കോ രാജ്യങ്ങൾക്കോ സഖ്യം ചേരാം. ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ കൂടെ, ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ കൂടെ, കുഴപ്പമില്ല, അങ്ങനെയാകാം. ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് വരികയാണ്. ഇനി ഉടമ്പടി ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നും സംസാരിക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹിക്കുന്നില്ല. കാരണം കഴബാലയത്തിന്റെ മുറ്റത്തൊന്ന് പോകാനാണ് ബാല്യകാലത്ത് കളിച്ചു വളർന്ന കഴബാലയം എന്ന ആദരണീയമായ ഭൂമി. അവര് മുശ്രിക്കീങ്ങളായിരിക്കുമ്പോഴും കഅബയെ തവാഫ് ചെയ്തവരാണ്.
തെറ്റായ വിശ്വാസമാണെങ്കിൽ കഅബയെ ആദരിച്ചവരാണ്, മക്കയെ ബഹുമാനിച്ചവരാണ്. ഞങ്ങൾക്കൊന്ന് ചെല്ലണേ നബിയേ, ഈ ഉടമ്പടി വേണോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബിനോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ആവേശം കൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹി അലത്ത നബിയല്ലാഹി ഹഖാ, തങ്ങളെ തങ്ങൾ ശരിക്ക് നബി തന്നെയല്ലേ? അത് എതിരുകൊണ്ടുള്ള ചോദ്യമല്ല, ആവേശം കൊണ്ടുള്ള ചോദ്യമാണ്. കാല ബല, അതേ ഞാൻ നബി തന്നെയാണ് ഉമറേ. ഞങ്ങൾ നമ്മൾ ശരി